ആകാശത്തുനിന്ന് വായു ഇങ്ങനെ ക്രമേണ അവൻ്റെ ഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചഭൂതങ്ങളെ വ്യാകരിച്ച് ഈ കാണുന്ന സ്ഥൂലദേഹത്തും സ്ഥൂലം സൂക്ഷ്മമായ എല്ലാ ദേഹത്തും ഉണ്ടായി. ഇവിടെ വ്യാകരിക്കുന്നതും അവ്യാകൃതമായതാണ് അന്ധകരണം. സൂക്ഷ്മ ശരീരമെല്ലാം തന്നെ അന്ധകരണവും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം സൂക്ഷ്മമാണ്. അത് പഞ്ചീകൃതമല്ല, പഞ്ചീകരിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സൂക്ഷ്മ ശരീരത്തിന് ഇരിക്കാനുള്ള സ്ഥൂല ശരീരമാണ് പഞ്ചീകരിച്ചുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൂന്ന് ശരീരമുണ്ടെന്ന് പറഞ്ഞു. സ്ഥൂല ശരീരം, അതായത് അന്നമയ ശരീരം. അന്നമയ ശരീരം അന്നം കൊണ്ടുണ്ടായി, അന്നം ആഹാരം കഴിച്ചിട്ടുണ്ടായി, ആഹാരം കഴിച്ചിട്ട് തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ ഈ മരിച്ചു കഴിയുമ്പോൾ ഇത് ആ വസ്ത്രങ്ങളോടൊപ്പം തന്നെ ചേരുന്ന ഒരു ശരീരമാണ് അന്നമയ ശരീരം. ഇത് ഈ അന്നമയ ശരീരം വാസ്തവത്തിൽ ജഡമാണ്. നമ്മളിപ്പം തന്നെ ആലോചിച്ചാലും ഇതിനെ യാതൊന്നും അറിയാനുള്ള ഒരു കഴിവില്ല, വെറും ജഡമാണ്. എപ്പോഴാണോ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഓരോ ഇന്ദ്രിയങ്ങളെ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഓരോ സ്ഥാനം കൊടുത്ത് നിർത്തിയിട്ടുണ്ടോ? ഓരോ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും എല്ലാം ഓരോ പ്രത്യേക സ്ഥാനം വെച്ചിട്ട് ഈ മനസ്സെപ്പോഴാണോ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നത്, അപ്പോൾ ഈ നമ്മളറിയുന്നു പ്രവർത്തിക്കുന്നു എല്ലാം ചെയ്യുന്നു, അത് സൂക്ഷ്മ ശരീരം. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ഒരു മാത്രം, അതാണ് കാരണശരീരം. കാരണാവശ്യങ്ങളെ എങ്ങനെയാണ് ജീവൻ എന്നാണ്. കാരണം എന്ന് പറയുന്നത് അവിടെ അവിദ്യ അവച്ഛനം എന്ന് പറഞ്ഞാൽ അവിദ്യ കൊണ്ട് ചൈതന്യപ്പെട്ട ചൈതന്യം. ജീവൻ എന്ന് പറയുന്നതും ചൈതന്യം തന്നെയാണ്. പക്ഷെ ഒരു അവിദ്യയുള്ളതുകൊണ്ട് അതിന് ശരിയായിട്ടൊന്നും അറിയാൻ സാധിക്കുന്നില്ല. ചൈതന്യമാണ് അറിവാണ്. പക്ഷെ ഇതാണ് ശരിയായ സ്വരൂപം എന്ന് അവിദ്യയുള്ളതുകൊണ്ട് അറിയാൻ സാധിക്കും. എന്താണ് അവിദ്യ എന്ന് പറയുമ്പോഴേ ഈ ശങ്കരാചാര്യ സ്വാമി പറയും നൈശതമസ് പോലാണ് അവിദ്യയെ. അതായത് എവിടെ ഇങ്ങനെ ഇത്രയും പേരിരിക്കുന്നു, ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നു, ഇതെല്ലാം ഇരിക്കുമ്പോൾ രാത്രി ഇങ്ങോട്ട് വരികയാണ്, ഇതൊന്നും നമുക്ക് കാണാറില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്നും കാണാൻ സാധിക്കും. അതുപോലെയാണ് ഈ അവിദ്യ, ഒന്നും ശരിയായിട്ട് അറിയാൻ സാധിക്കും. എല്ലാം അങ്ങോട്ടൊരു മറവ്, ശരിയായ വസ്തുവിനൊരു മറവ് വന്നിട്ട് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. എപ്പോഴാണോ ഒരു ജീവന് ആ പുണ്യം ഉണ്ടാകുന്നത്, അപ്പൊ ഇപ്പൊ രണ്ടുമുഖമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതിനൊരു ഒരു അവസരം കിട്ടും. ആ അവസരം കൊണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ നിന്നോ വായിച്ചിട്ടോ അറിയില്ല പറഞ്ഞു കേട്ടിട്ടോ. അത് ഈ സത്സംഗം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം ഭാഗവത ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. ഭാഗവത മഹാത്മ്യത്തിലെ സത്സംഗം അത്യാവശ്യമായിട്ട് എന്ത് ചെയ്യും. സത്സംഗം എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും അതിന്റെ മുഖ്യാർത്ഥം എന്ന് പറയുന്നത് സത്വമായിട്ടുള്ള സംഗമം തന്നെയാണ്. അതിനുള്ള വഴി ഒരുക്കുന്നതും സത്സംഗങ്ങൾ തന്നെയാണ്. അപ്പൊ ആ സത്വമായിട്ട് സത്സ്വരൂപമായ ആത്മാവുമായിട്ട് സംഘം ഉണ്ടാകുന്നത്, ആ സ്വരൂപത്തെ അറിയുക, അതാണ് സത്സംഗത്തിന്റെ ഫലം. അപ്പൊ നമ്മളിത് സാധാരണ ഈ മനുഷ്യരെ ബഹുമുഖരായിട്ടായിരിക്കും, അന്തർമുഖമായിട്ടൊരു അറിവ് നമുക്ക് ഉണ്ടാകും. അങ്ങനെ അറിവുണ്ടാകാനാണ് നമ്മൾ സത്സംഗത്തിന് ഇങ്ങനെയുള്ള ഇത് പറയുന്ന വേദികളിൽ നമ്മൾ പോകുന്നത്. ഈ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ഇങ്ങനൊരു വെള്ളമുണ്ടെന്നും തന്നിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നും അവർ ഇന്ന പ്രകാരം അതിനെ ബോധിക്കാം എന്നും അറിയാനാണ് നമ്മളിത് കേൾക്കാൻ തോന്നുന്നത്. ഇതെവിടെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ അറിയും? അറിയാൻ സാധിക്കത്തില്ല. അതേസമയം വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചു പഠിച്ചാൽ ഇതാ വായിച്ചു വിൽപ്പത്തി എന്ന് പറയാം, വായിച്ചു നല്ലപോലെ പഠിക്കുക. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും ഒരു ശരിയായ ബോധം ഉണ്ടാകത്തില്ല. എന്താണ് പറഞ്ഞു കേട്ട അത്യന്ത സൂക്ഷ്മ വിഷയത്തെ പറഞ്ഞു പഠിക്കാനും പറ്റില്ല. വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് ആ ഗുരുവരെ കേട്ടിട്ടുള്ള ആളുകളിൽ നിന്ന് പഠിക്കുക തന്നെ വേണം. എന്തേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പിന്നെ പല കാര്യങ്ങളും വായിക്കുമ്പോൾ ഈ ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് ശരിയായ അർത്ഥം എന്താണ്, ഭാഷ ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അല്ലാതെ ഉപനിഷത്തെ നമുക്ക് വായിച്ചാൽ അവർക്ക് മനസ്സിലാകും. ഉപനിഷത്ത് വായിച്ചിട്ട് അതിന് ഭാഷയും വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥത ആണല്ലോ എന്ന് നമുക്ക്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും നല്ല ചർച്ച നടക്കുന്നിടത്ത് നമ്മൾ ചർച്ചയും പാഠഭാഗമാക്കണം. അവരുടെ കേട്ടി നമ്മളും കൂടെ അതിലെ നമ്മുടെ അഭിപ്രായം പറയും. നമുക്ക് വരുന്ന സംശയങ്ങളും അല്ലെങ്കിൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പറയുക. അങ്ങനെ പറയുമ്പോഴാണ് ഒരു ക്ലാസ് ആകുന്നത്. ഇല്ലെങ്കിൽ വെറുതെ ഒരു ഒരാളിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ശരിയോ തെറ്റോ ഇത് ആളുകൾ ബോധിച്ചതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ വിഷയം ഈ പഞ്ചകോശമായിരുന്നു.
പഞ്ചകോശം, അന്നമയകോശം, സൂക്ഷ്മ ശരീരത്തിൽ മൂന്ന് കോശങ്ങളുണ്ട്, പ്രാണശരീരം അല്ലെങ്കിൽ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ഇങ്ങനെ മൂന്ന്. അത് സൂക്ഷ്മ ശരീരത്തിലുള്ള കാരണ ശരീരത്തിലുള്ളതാണ് ആനന്ദമയ കോശം. പ്രാണനെ കൊണ്ട് നമ്മൾ ജീവൻ നിലനിൽക്കുന്നത്, നമ്മുടെ ശരീരത്തിന് ബലം ഉണ്ടാകുന്നത് പ്രാണത്തെ പ്രവർത്തിക്കുക. പ്രാണമയ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചപ്രാണന്മാരും പഞ്ച കർമ്മേന്ദ്രിയങ്ങളും ചെയ്യുന്നതാണ് പ്രാണമയ ശരീരം. മനോമയ ശരീരം അനേകം മനോരാജ്യങ്ങളാണ്. അതിനൊക്കെ കാരണമായിട്ടിരിക്കുന്നത് ഈ വെളിയിലോട്ട് ഇറങ്ങിപ്പോകുന്നത് മനസ്സിന്റെ വൃത്തികളാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടി പോയി വിഷയങ്ങളെ അറിഞ്ഞ് ഇന്നതാണ് അവിടെ വിഷയങ്ങളുടെ ആ ഇമേജ് അന്ധകരണത്തിലോട്ട് കൊണ്ടുവരുന്നത് ഈ മനോവൃത്തികളാണ്. ഇപ്പം ആ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നതാണ് മനോമയ വശം. വൃത്തിയും ഈ വൃത്തിയാണ് ഇന്നതാണ് ഇത് നിർണ്ണയിക്കുന്നത്. കണ്ണു അന്ധകരണ വൃത്തി വെളിയിൽ പോയ ഒരു മനസ്സിന് ഒരു വിഷയത്തിൻ്റെ ആ ഒരു അറിവ് അറിവെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിഗ്നൽ അന്ധകരണത്തിലൂടെ കൊണ്ടുവരുമ്പോൾ അതിനെ ഇന്നതാണെന്ന് പറയുന്നതാണ് വൃത്തിയും വിജ്ഞാനമയ ശരീരം. അത് വൃത്തിയും ജ്ഞാനേന്ദ്രിയങ്ങളും ഇത്രയാണ് സൂക്ഷ്മ ശരീരത്തിലുള്ള മൂന്ന് കോശം. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. ഈ വിഷയങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഒരു സുഖം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ സുഖം അനുഭവം മോഹാദി വൃത്തികൾ നമുക്ക് മോഹം പ്രമോദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ വൃത്തികൾ അനുഭവപ്പെടുന്നതാണ് ആനന്ദമയ കോശം. അഞ്ച് കോശങ്ങൾ, ഈ അഞ്ച് കോശങ്ങളെ അന്വയ വ്യതിരേകം കൊണ്ട് നമ്മൾ ഏതാണ് അതിൻ്റെ സത്യം എന്ന് മനസ്സിലാക്കണം. സത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്നത് സത്യം, മാറിപ്പോകുന്ന സത്യം, അതാണ് നമ്മളെ നിർവചനം. സത്യം അബാധ്യം പാഠ്യം നിത്യം. അതായത് ബാധിച്ചു പോകുന്നത് നിത്യയും, ബാധിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് മനസ്സിലാക്കുക. സത്യമല്ല, ഇപ്പോൾ നമ്മൾ ഒരു അറിവ് ബാധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ അറിവ് സത്യമല്ല എന്നൊന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള അറിവ് അല്ല, ഏതാണ് തുറന്നു നിൽക്കുന്നത് അത് സത്യവും, ഏതാണ് മാറിപ്പോകുന്നത് നിത്യമാണ്. നിത്യ എന്ന് പറഞ്ഞാൽ അത്യന്തം ഇല്ലാത്തതൊന്നല്ല, നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ വ്യാവഹാരിക സത്തയുള്ളത്, പരമാർത്ഥ സത്തയില്ല. മൂന്ന് സത്തകളെ അംഗീകരിക്കുന്നുണ്ട് വേദാന്തം. അതായത് വ്യാവഹാരിക സത്ത, പ്രാതിഭാസിക സത്ത, പരമാർത്ഥ സത്ത, മൂന്ന്. പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനൊരു വസ്തുവില്ല. അപ്പം ഒരു ആകാശം അവിടെ ഒരു പൂ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പൂവുണ്ടെന്ന് തോന്നും പക്ഷെ പൂവില്ല, ഒരു തോന്നിയത് ആകാശ ഉഷ്ണം എന്നൊക്കെ പറയുന്നതല്ലേ. അപ്പം അത് പ്രാതിഭാസിക സത്ത. സ്വപ്നം എന്ന് പറയുന്നത് പ്രാതിഭാസിക സത്തയാണ്. നമുക്ക് അവിടെ പദാർത്ഥമില്ല, പദാർത്ഥ ബോധമുണ്ട് എന്ന് അതേ സ്വാമികൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ പദാർത്ഥ ബോധമുണ്ട് പക്ഷെ പദാർത്ഥമില്ല. വ്യാകരണത്തിൽ പദാർത്ഥവുമുണ്ട്, പദാർത്ഥ ബോധവുമുണ്ട്, അത് വ്യാവഹാരിക സത്ത. ഇതൊന്നുമില്ലാത്ത കേവല ബോധമാത്രം പ്രജ്ഞാന ഖനം എന്ന് പറയുന്നതാണ് പരമാർത്ഥ സത്ത. ഇങ്ങനെ മൂന്ന് സത്തകളുണ്ട്. ഈ മൂന്ന് സത്തകളിൽ പരമാർത്ഥ സത്തയാണെങ്കിൽ പരമാർത്ഥമായിട്ട് മറ്റേത് ബാധിക്കപ്പെട്ടു. ഈ മൂന്ന് കോശങ്ങളെ പരിശോധിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. ഇവിടെ അനേക ആദ്യം ഒരു അവസ്ഥാപനം നിർണയം ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് തുടങ്ങിയത് തന്നെ. വ്യാകരണത്തിൽ നമ്മൾ കാണുന്നതൊക്കെ ഒന്നും തന്നെ സ്വപ്നത്തില്ല. ഈ പ്രപഞ്ചം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം പൂർണ്ണമായിട്ട് അങ്ങോട്ട് അസ്തമിച്ചിട്ടാണ് നമ്മൾ സ്വപ്നത്തിലേക്ക് വന്നത്. ഇവിടുത്തെ ഒന്നും സ്വപ്നത്തിലേക്ക് വരുന്നില്ല, ഒരു വിഷയം സ്വപ്നത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഞാൻ സ്വപ്നം കാണുന്നതിനുള്ള ബോധമുണ്ട്, ആ ബോധം അവിടെ ഇരിക്കുന്നുണ്ട്. ജാഗ്രത വിഷയങ്ങളെ പ്രകാശിപ്പിച്ചത് യാതൊരു ബോധമാണ്, ആ ബോധം സ്വപ്നത്തിലുണ്ട്. സ്വപ്ന വിഷയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സ്വപ്നവും ജാഗ്രതയും പൂർണ്ണമായിട്ട് അടങ്ങിയിട്ടാണ് ഉറങ്ങുന്നത്. ഉറങ്ങുമ്പോൾ യാതൊരു ബോധവും ഇല്ല. അപ്പൊ ഇവിടെ സൗഷുപ്തമോ ബോധം, സൗഷുപ്തമോ ബോധവും അതേ സ്മൃതി. ഉറങ്ങിയപ്പം എന്താണോ ബോധം ഉണ്ടായത് അത് സ്മൃതിയായിട്ട് നമ്മൾ അന്ന് ഉറങ്ങുന്നു വരുമ്പോൾ ഓർക്കും. ഓർക്കണമെങ്കിൽ അനുഭവിച്ചതിനെ ഓർക്കാൻ പറ്റും. അപ്പം അവിടെ ഞാൻ ഉറങ്ങുന്നു എന്നൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കുന്നു. അപ്പൊ അത് അങ്ങനെ മൂന്ന് അവസ്ഥകളിൽ തുടർന്ന് നിൽക്കുന്ന ആ
ബോധം അതാണ് സത്യം. അത് തുടർന്ന് നിൽക്കുന്നതുകൊണ്ട് അന്വേഷിച്ച് നിൽക്കുന്നതുകൊണ്ട് സത്യം. ബാക്കി എല്ലാ ദ്വൈത അനുഭവങ്ങളും ഇല്ലാതാകുന്നത് കൊണ്ട് അത് മിഥ്യ. അപ്പൊ അങ്ങനെ സത്യമിഥ്യ വിവേചനം ചെയ്യും. ഈ പഞ്ചകോശങ്ങളെ നമ്മുടെ അനുഭവമാണ്. പഞ്ചകോശം എന്നൊക്കെ പറയുന്നത് നമ്മുടെ അനുഭവങ്ങളെയാണ് നമ്മൾ വിവേചിക്കുന്നത്. അപ്പം ജാഗ്രതത്തിലെ സ്ഥൂല വിഷയങ്ങളെ വിവേചിച്ചു, അതെല്ലാം മാറി സ്വപ്നം വന്നു. അപ്പം മാറിപ്പോയി ഈ സ്ഥൂല വിഷയങ്ങളില്ലെങ്കിലും ഞാനുണ്ട്. സ്ഥൂല വിഷയങ്ങളെല്ലാം മാറി, സൂക്ഷ്മ വിഷയങ്ങൾ എല്ലാം മാറിയപ്പോഴും ഞാനുണ്ട്. അപ്പം സൂക്ഷ്മ വിഷയങ്ങൾ പോയപ്പോഴും സ്ഥൂല വിഷയങ്ങൾ പോയപ്പോഴും ഇതിനെയെല്ലാം മറച്ചിരിക്കുന്ന അവിദ്യ എന്ന് പറയുന്ന ജ്ഞാന സ്വരൂപത്തെ മറച്ചിരിക്കുന്ന അവിദ്യ എന്ന് പറയുന്ന തമസ് അത് ഇല്ലാതാകുന്നു. സമാധിയിലെ അവിദ്യ ഇല്ലാതാകും. ആ സമയത്ത് ഞാൻ എന്നുള്ള ഒരു അറിവ്, അത് എന്താണെന്നറിയാൻ, അത് ശ്രുതിയാണ് അതിൻ്റെ പ്രമാണം. ശ്രുതി പറയുന്നത് ഇത് സത്യജ്ഞാനം അനന്തം ബ്രഹ്മം അതാണ് അന്നേരം അനുഭവപ്പെടുന്ന ഈ മൂന്ന് അവസ്ഥകളിലും മാറാതെ അനുഭവപ്പെടുന്ന ആ സത്യവസ്തു, ആ ബോധവസ്തു, അത് സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്. അനന്തം എന്ന് പറഞ്ഞ ഒരിക്കലും നശിക്കാത്ത അങ്ങനെ സത്യം ജ്ഞാനം അനന്തമായിരിക്കുന്നു ആ ബോധമാണ്. അത് ഞാൻ എന്നുള്ള അനുഭവത്തിൻ്റെ ലക്ഷ്യമാണ്. അത് ഞാൻ എന്നുള്ള അനുഭവം എന്നല്ല, ആ അനുഭവത്തിൻ്റെ ലക്ഷ്യം അഹമ്മത ലക്ഷ്യമാണ്. അതായത് അഹം എന്നുള്ളതിനെ വെച്ചിട്ട് വേണം നമ്മൾ അന്വേഷിക്കാൻ, അല്ലാതെ വേറെ ഇടത്ത് പോയാലും കിട്ടും. അതുകൊണ്ട് അഹം എന്നുള്ള ആ ഒരു ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ചാൽ ഞാൻ ഞാൻ എന്നുള്ള അന്ധകരണ വൃത്തിയിലൂടെ അടങ്ങിക്കഴിയുമ്പോൾ യാതൊരു ബോധമാണ് ഉള്ളത്. ഇതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഈ പഞ്ചകോശങ്ങളെ വിവേചനം ചെയ്ത് അറിയണം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അതിനെ പൂർവോക്ഷം ചെയ്യുക. പൂർവോക്ഷം എന്ന് പറയാൻ സംശയം ഒരു മായ അവിദ്യ എന്ന രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. മായോപരിതം മായോപരിതം അതായത് മായയാകുന്ന ഉപാധിയോടുകൂടി ചൈതന്യം. ഈ ഇത് വായിക്കാൻ ഈ പുസ്തകമാണ് എനിക്ക് ഉപാധി. അതായത് ഇത് നോക്കിയാൽ മതി, എൻ്റെ കയ്യിൽ എപ്പോഴും ഇരിക്കാനുണ്ട്. വായിച്ചു കൊണ്ട് മാറ്റി വെച്ചു. അപ്പം ആ ഉപാധി എന്ന് പറയുന്നതാണ്, അതിൽ കൂടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് നമ്മളേക്ക് പ്രവേശിക്കുന്നില്ല, നമുക്കതൊരു ഒരു പ്രവർത്തിക്ക് ഉപകാരമാകുന്നു അത്. അങ്ങനെ മായയാണ് ഈശ്വരൻ്റെ ഉപാധി. മായ എന്ന് പറയുന്നത് സർവശക്തിയുള്ളതാണ്. സർവശക്തിത്വം, സർവകർത്തൃത്വം, സർവജ്ഞത്വം ഒക്കെയാണ് മായാധർമ്മങ്ങൾ. അത് മായാധർമ്മങ്ങളാണ് ഈശ്വരൻ, അല്ലാതെ ബ്രഹ്മധർമ്മമല്ല. അപ്പം മായാധർമ്മങ്ങളോടുകൂടിയ ആ ചൈതന്യമാണ് ഈശ്വരൻ. അവിദ്യ എന്ന് പറയുന്നത് ഒരു അല്പം അത് അവശം എന്നാണ് ശരിയായ വാക്ക്. അതായത് ഈ അവിദ്യോപഹിത ചൈതന്യം ജീവനാണ്, അത് അവശനാണ്. അതായത് ഈ അവിദ്യക്ക് അടിപ്പെട്ടവൻ അതിനെ ഒന്നും അറിയാൻ സാധ്യതയില്ല. എഞ്ചിൻ അല്പമേ അറിയാവും, എന്താണെന്നൊന്നും ശരിയായിട്ട് അറിയാൻ വയ്യ. അതാണ് ജീവന്റെ ഉപാധി അവിദ്യ. അപ്പൊ രണ്ട് ചൈതന്യം തന്നെയാണ്, ഒന്നിന്റെ ഉപാധി അവിദ്യയും ഒന്നിന്റെ ഉപാധി മായയും. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് മായോപാധിയ ചൈതന്യം, ആ ജ്ഞാനം. അവിദ്യ ജീവൻ അവിദ്യോപാധിക ചൈതന്യം, അവിദ്യമാകുന്ന അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയ ചൈതന്യം, അത് ജീവൻ. അപ്പം രണ്ടും ചൈതന്യം മാത്രമാണ്, പക്ഷെ ഉപാധി വരുന്നത് വ്യത്യാസമാണ്. അപ്പൊ ഈ രണ്ട് ഉപാധിയും തട്ടതാണ്, മായ എന്ന ഉപാധിയെയും അവിദ്യ എന്ന ഉപാധിയെയും മാറ്റി നിർത്തിയ രണ്ടും ചൈതന്യം മാത്രമാണ്. അത് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നിർണയിച്ചിട്ട് അത് ക്രമേണ ചിന്തിച്ച് ചിന്തിച്ചുള്ളിൽ ആ ഒരു ബോധമാത്രമായ അവസ്ഥയിൽ എത്തണം. എങ്കിലേ നമുക്കത് ഉറയ്ക്കൂ. ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സ് ആ വിഷയമില്ലാത്ത വിഷയസ്പർശമേ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സത്യം എന്ന് ഒരു സംശയ വിപര്യമില്ലാതെ മനസ്സിലാവും. ആ ചെയ്യുന്നതിനെ നമ്മള് തീവ്രമായിട്ട് ചിന്തിക്കുമ്പോൾ ചിന്തിച്ച് ചിന്തിച്ച് ആ ഉള്ളിൽ ആ ബോധവസ്തുവിനെ കുറിച്ച് ചിന്തിക്കും, എല്ലാം അടങ്ങിപ്പോയി. അങ്ങനെ അടങ്ങി ആ ബോധം ഇല്ലാത്തത് മനസ്സിലാക്കി കിട്ടുന്നു ആ ഒരവസ്ഥ. അതാണ് സമാധി എന്ന് പറഞ്ഞാൽ അതൊരവസ്ഥ തന്നെയാണ്. ആ സമാധിയിലെ യാതൊന്നാണോ പ്രകാശിച്ച് അതാണോ തൻ്റെ യഥാർത്ഥ ഭാവം എന്ന് ഉദ്ധാനശയിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ ജീവനായിട്ടിരിക്കുന്നത് ഉണർന്നിരിക്കുമ്പോഴോ അല്ലാതെ ഉറങ്ങിയിരിക്കുമ്പോഴോ സമാധിയിലൊന്നും ജീവനായിട്ടിരിക്കുമ്പോൾ
ജീവനായിട്ടിരിക്കുന്ന ഈ ജീവനാണ് പല തെറ്റിദ്ധാരണകളും വന്നിരിക്കുന്നത്. അപ്പൊ ആ ജീവൻ തന്നെ വേണം ആ ധാരണ മാറ്റാൻ. ഈശ്വരൻ അല്ലല്ലോ മാറ്റണ്ടേ, ഈശ്വരന്റെ ധാരണക്കേടൊന്നുമില്ല, ജീവനാണ് ധാരണ തെറ്റിപ്പോയിരിക്കുന്നത്. അപ്പൊ ആ ജീവൻ ഉണർന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണകളൊക്കെ വന്നിരിക്കുന്നത്, അധ്യാരോപം വന്നിരിക്കുന്നത് ഉണർന്നിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഉണർന്നിരിക്കുന്ന ആള് തന്നെ ആ അധ്യാരോപത്തെ അവബോധിച്ച് ആ സത്യവസ്തുവിൽ എത്തിച്ചേരണം. അതിനാണ് പുള്ളികളെല്ലാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ചിന്തി എല്ലാത്തിനും അതായത് ശ്രുതിക്ക് ഒരേ ഒരു താല്പര്യമുള്ളൂ, സത്യവസ്തു ഏതാണ് അതിനെ കാണിച്ചു കൊടുക്കുക. ഏതോ രസം തന്നെ പറഞ്ഞില്ല, എനിക്ക് ആകെ അതിന് ശ്ലോകമേ പറയാനുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ കോടി കോടി ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്, കോടി കൊണ്ടും പറയാവുന്ന അര ശ്ലോകമാണ് ഞാൻ പറഞ്ഞേക്ക. എന്നാണത്, ബ്രഹ്മസത്യം ജഗന്മിത്യ ജീവോ ബ്രഹ്മേന ആവര, ഇത്രയുള്ളൂ വാസ്തവം. അത് മനസ്സിലാക്കാനാണ് ഏത് രീതിയിലും നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു രീതി ഒരേ വഴി പോരാ എല്ലാവർക്കും. ഒരു കുടിലെ നാനാ പദ്ധതിഷ എന്ന് പറഞ്ഞ പോലെ ചിലർക്കിട്ട് മാർക്കറ്റിൽ പെട്ടെന്ന് മനസ്സിലാക്കും, ചിലർക്ക് പല വിധത്തിൽ പല കഥകളും പറഞ്ഞ് പല രീതി കൊണ്ട് വരെ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഏത് ഒരാളിനും മനസ്സിലാകത്തക്ക വിധം അനേക രീതിയിലും ഇത് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ടത് ഈ ജീവന്റെ ശരിയായ സത്യമായ പരമാർത്ഥ സ്വരൂപം എന്താണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാരും കൂടെ പറയുമ്പോഴാണ് ക്ലാസ്. മായ കൊണ്ടേ, മായ കൊണ്ടല്ലേ നമ്മുടെ അറിവുകൾ, മായ ബാധിച്ചിരിക്കുന്നുണ്ടല്ലേ നമുക്ക് ശരിയായ അറിവ്. മായയെപ്പറ്റിയും പര്യായപദമായിട്ടും പറയാറുണ്ട്. മായ ഈശ്വരവാദിയായിട്ടും ഒരു വ്യാഖ്യാനം. ഈശ്വരവാദിയായിട്ട് പറയാവോ മായ? മായയാണ് ഈശ്വരവാദി. ഈശ്വരവാദി ഉപാധി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മറക്കുന്നില്ല. ഇപ്പൊ ഒരു മഴക്കാർ വന്നു വിചാരിച്ചേ സൂര്യൻ പറഞ്ഞു പോകും, അതുപോലെ ഈ ഒരു ഉപാധി ഉണ്ടെന്ന് വിചാരിച്ച് ഈശ്വര സ്വരൂപത്തിന് കുറവ് മാറ്റം വരുന്നില്ല. ഈശ്വരനെ മറയ്ക്കാൻ അതിന് സാധ്യമല്ല. അതേസമയം അവിദ്യ ഉണ്ട്, അവിദ്യ എന്ന് പറഞ്ഞ ചെറിയൊരു ഉപാധിയാണ്, അതുകൊണ്ട് അത് മറന്നു പോകും. ഇപ്പൊ ഒരു തിരി കത്തിച്ച് വെച്ച് നമ്മൾ കൈ ഇങ്ങനെ വെച്ചാലും നമുക്ക് അവട്ടം കാണത്തില്ല, അതങ്ങ് മറന്നു പോകും. ചെറിയ ഒരു വറവ് കൊണ്ട് മറന്നു പോകും. അതേസമയം വലിയൊരു ആഴിയാണെങ്കിലും നമ്മൾ കൈ വെച്ചാൽ നമ്മൾ കൈ എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യാസം ഉപാധി വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റേത് സർവശക്തമാണ്, സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് ഇങ്ങനെ നിലനിർത്തി ഉപസംഹരിക്കുന്നതിനുള്ള അതിന് സാമർഥ്യമുള്ള ഒരു ശക്തിവിശേഷമാണ് മായ എന്ന് പറയുന്നത്. അതാണ് ഈശ്വരൻ കൈവച്ചിരിക്കുന്നത് ഉപാധിയായിട്ട്. അതിൻ്റെ ഒരു അംശ ആ ജഗത്തിലുള്ള ഒരു ചെറിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യന്മാർ, അല്ലെ ജീവന്മാരൊക്കെ തന്നെ. ആ ജീവന് മറന്നു ഈ അനുഭവ ശരിയായ ബോധം ഉണ്ടാകുന്നില്ല. മായ കൊണ്ട് അവരുടെയൊക്കെ അതിൻ്റെ അധീനമായിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ശരിയായ ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ബോധം ഉണ്ടാകാനാണ് ഇങ്ങനെ പല പല മാർഗങ്ങൾ ആചാര്യന്മാർ മനുഷ്യന്മാർ പറഞ്ഞു വെച്ചത്. അതിനെ ചിന്തിച്ച് ചിന്തിച്ച് ശരിയായ ബോധം ഉണ്ടാകണം. അപ്പം രണ്ടുപാധി എന്ന് പറഞ്ഞു, രണ്ടുപാധിയും തള്ളിയ വാസ്തവത്തിൽ ബോധം മാത്രമാണ്, ബോധം മാത്രമാണ്. മായയെ വിദ്യ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ അന്തർമുഖമാക്കാനുള്ള മാർഗങ്ങളാണ്. ശരിക്കും നമ്മൾ പിന്നെ എല്ലാം തന്നെ തെളിച്ചില്ലെങ്കിൽ ബോധം മാത്രമാണ്, അതാണ് നമ്മൾ അറിയുന്നത്. ഇവിടെ മായാവിദ്യ വിഹായം ഉപാധി പരജീവയോഗം അഖണ്ഡം സച്ചിദാനന്ദം പരബ്രഹ്മയുടെ മായ എന്ന ഈശ്വരോപാധിയെയും അവിദ്യ എന്ന ജീവോപാധിയെയും ശരിയല്ല എന്ന് മനസ്സിലാക്കി, സത്യത്വമില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മോചിച്ചിട്ട് ഇതെന്നെ തന്ത്ര എന്ന് പറഞ്ഞാൽ അതിൽ ഉപാധി വിഹായ വിഹായം ഉപേക്ഷിക്കും. രണ്ട് ഉപാധികളും സത്യമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഇന്ന് രണ്ടിനെയും പ്രകാശിപ്പിച്ച ആ ബോധം മാത്രമായിരിക്കും ബാക്കി. അഖണ്ഡം സച്ചിദാനന്ദം പരമ്പരം അഖണ്ഡ സച്ചിദാനമായി സച്ചിദാനന്ദമായിരിക്കും. സരസ്വരൂപവും ചിത്സ്വരൂപവും ആനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മം മാത്രം അവശേഷിക്കും. നമ്മളീ വിവേക ചൂടാമണിയുടെ പറയുന്നത് ഈ തത്വസി ചിന്തിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഒരു സൂര്യൻ കത്തിയിരിക്കുന്നു, അതിന് പ്രകാശമുണ്ട്. സൂര്യൻ തന്നെയാണ് മിന്നാമയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. ഇപ്പം സജീവനും
ഈശ്വരന് ഒന്നാണെന്ന് പറയുന്നത് പോലെ ഇപ്പം ഒരു മിന്നാമിനെന്ന് സൂര്യന് ഒന്നാണെന്ന് പറയുന്ന പോലെയാണല്ലോ ആ പറച്ചിൽ എന്നൊരാൾ പറഞ്ഞ സൂര്യൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപാധിയിൽ കൂടി പ്രകാശിക്കുന്ന കഴിഞ്ഞു. അപ്പൊ ഉപാധിയുടെ ഗുണമാണ് ഇവിടെ ആണ് ചെറിയ ഉപാധിയായാലും ചെറിയ ഒരു വെട്ടമേ ഒരു 10 വോൾട്ടിന്റെ ഒരു ബൾബ് കത്തിച്ച് വെച്ചാൽ ശകലം വെട്ടമേ ഒരു 1000 വോൾട്ട് കത്തിച്ചാൽ അതനുസരിച്ച് വെട്ടമേ. ഈ ഈ വെളിച്ചം കുറയുകയും കൂടുകയും ചെയ്യുന്നത് ആ വരുന്ന കറന്റിന്റെ കുറ്റമാണ്. കറന്റിന് എന്തെങ്കിലും ഇവിടെ കൊണ്ട് ചെയ്യാനുള്ളത് കറന്റിന് അവിടെ ഒരു ഒരു ഒന്നും ചെയ്യാനില്ല. കറന്റ് ഇങ്ങനെ 10 അല്ലെങ്കിൽ 10 1000 അല്ലെങ്കിൽ 1000 രണ്ടിലും പ്രകാശിക്കും. രണ്ടിലും പ്രകാശിക്കുന്ന രണ്ട് രീതിയിൽ നമുക്ക് പ്രകാശം കാണാം. അതുപോലെ മായ ഒരു ഉപാധി അവിദ്യ ഒരു ഉപാധി രണ്ടിലും ഈശ്വരൻ പ്രകാശിക്കുന്നു. അവിദ്യക്ക് ഇത്രയേ പറ്റുള്ളൂ മായയ്ക്ക് മായ കൂടി പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്നു വ്യത്യാസം. കാരണം മായ എന്ന് പറയുന്നത് സത്വഗുണപ്രധാനം അതുകൊണ്ടാണ് ഈശ്വരയെ നമ്മുടെ സത്വഗുണപ്രധാനമായിട്ടുള്ളവർ ഈശ്വരയെ എത്തി ദൈവം ദേവതാത്വം കൊടുത്താൽ ഗീതയൊക്കെ പറയുന്നത് എവിടെയാണ് എന്റെ ഗുണങ്ങളെ സത്വം സത്വപ്രധാനമായിട്ടുള്ളത് എപ്പോഴും ഈശ്വര സ്വരൂപത്തെ കൂടുതൽ അഭിനന്ദിപ്പിക്കുന്നു. ഇവിടെ അഖണ്ഡം സച്ചിദാനന്ദം പരമ്പരമേ ലക്ഷ്യതേ ലക്ഷ്യീകരിക്കുകയാണ് അതിനെയാണ് ലക്ഷ്യീകരിക്കുന്നത്. രണ്ടിനെയും തള്ളിക്കഴിഞ്ഞ് അവശേഷിക്കുന്നത് ആ പരബ്രഹ്മ ചൈതന്യം തന്നെയാണ് അതൊരിക്കലും മാറുന്നില്ല. മറ്റേതൊക്കെ മാറി മാറി പോകുന്നത് കൊണ്ടത് സത്യമല്ല. സത്യമായിട്ടുള്ളത് ഒരിക്കലും മാറാതെ ഇരിക്കുന്ന ഈ അഖണ്ഡ സച്ചിദാനന്ദം തന്നെയാണ് എന്ന് നിർവികൽപ്പം സവികൽപ്പസ്യ ലക്ഷ്യത്വേ ലക്ഷ്യസ്യ സ്യാദ വസ്തുത നിർവികൽപ്പസ്യ ലക്ഷ്യത്വം ന ദൃഷ്ടം മജ സംഭവി. തർക്കമാണ് ഇപ്പം ന്യായശാസ്ത്രപ്രകാരമാണ് ഈ തർക്കങ്ങൾ വരുന്നത്. ഇവിടെ പറഞ്ഞ് അഖണ്ഡം സച്ചിദാനന്ദമായ അഖണ്ഡ സച്ചിദാനന്ദമായിരിക്കുന്നത് ലക്ഷ്യീകരിക്കണം എന്നാണ് പറഞ്ഞത്. ലക്ഷ്യീകരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് അതിനെ ലക്ഷ്യമാക്കി ഇപ്പൊ എവിടെ ഒരു ശബ്ദം കേട്ടി ആ ശബ്ദം ലക്ഷ്യമാക്കിക്കൊണ്ട് വരിക എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഏതാമ്പലം ഇങ്ങനെ വേണ്ടി മണ്ണ ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ പാട്ട് വെച്ചിരിക്കുന്ന പാട്ടിനെ ലക്ഷ്യീകരിച്ച് നമ്മൾ പോകും. അപ്പൊ പാട്ടല്ല അമ്പലം അതിനെ ലക്ഷ്യീകരിച്ചിട്ടാ അത് ലക്ഷ്യമാക്കി അവിടെ ചെല്ലുമ്പോൾ സത്യത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞത് മായയെ അവിദ്യയും തള്ളി ആ തള്ളി കഴിയുമ്പോൾ അഖണ്ഡ അഖണ്ഡ സച്ചിദാനന്ദം ലക്ഷ്യത ലക്ഷ്യീകരിക്കപ്പെടുന്നു. അതായത് ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുന്നു. ഈ ഇതിനെ ഈ സകല ദ്വൈതത്തെയും തള്ളി കഴിയുമ്പോൾ ആ ലക്ഷ്യമായ അഖണ്ഡ സച്ചിദാനന്ദത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ലക്ഷ്യത എന്ന് പറഞ്ഞതിൽ ഇവിടെ ഒരു സംശയം ലക്ഷ്യീകരിക്കണമെങ്കിൽ എന്ത് വേണം? സവികൽപ്പസ്യ ലക്ഷ്യത്വേ സവികൽപ്പം സവികൽപ്പം എന്ന് പറഞ്ഞാൽ വികൽപ്പത്തോട് കൂടിയത് വികൽപ്പം ഒരെണ്ണം കണ്ടു അതുകൊണ്ട് ഇങ്ങനെ അനേകം മനസ്സിന്റെ ചലനം ഈ ഏതെങ്കിലും ഒരു വിധത്തിൽ വികൽപ്പമുണ്ട്. വികൽപ്പം ഉണ്ടാകുന്ന ഒന്നേ ദ്രവ്യമായിരിക്കണം അല്ലെങ്കിൽ ഗുണമായിരിക്കണം അല്ലെങ്കിൽ കർമ്മമായിരിക്കണം അല്ലെങ്കിൽ ജാതിയായിരിക്കണം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടെങ്കിലേ ലക്ഷ്യീകരിക്കാൻ സാധിക്കും. അതായത് ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഒരു നാമം രൂപവും പ്രവൃത്തിയും ഒക്കെ ഉള്ളതാണ് ദ്രവ്യം. ഗുണം എന്ന് പറയുമ്പോൾ നല്ല വെളുത്ത നമ്മളിപ്പം പറയുന്ന ഒരേ ഒരുപാട് പശുക്കൾ തന്നെയാണ് കറുത്ത പശു തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരു ഗുണം കൊണ്ടാണ് നമ്മൾ തിരിച്ചത്. അപ്പൊ അത് ഗുണം. കർമ്മം എന്ന് പറഞ്ഞാൽ ആ നടക്കുന്ന ആളെല്ലാരാണ് നമ്മൾ പറഞ്ഞാൽ നടക്കുക എന്നുള്ള ഒരു ക്രിയ അത് ചെയ്യുന്ന എല്ലാവരും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ ജാതി എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന ജാതിയല്ല. ജാതി എന്ന് പറഞ്ഞാൽ അനേകത്തിൽ അനേകാരവിധം എന്നതിൻ്റെ നിർവചനം അനേകാരവിധം. അപ്പൊ അതായത് അനേക ഒരു ഗ്രൂപ്പ് എന്ന് വിചാരിച്ചു അതിലെല്ലാം ഉള്ളത് ആ വസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നതുമായ ഒരു അടയാളമാണ് ജാതി എന്ന് പറയുന്നത്.
ഇപ്പം യഥാഘോഷ ഗോപ്തം എന്നൊരു ഉദാഹരണം പറയാം. ഒരു പശു അനേകം ആൾക്കാരെ വന്നെങ്കിൽ ഒരു പശുവിനെ കണ്ട നാല് കാലുള്ളതാണെങ്കിലും പശു എന്നാൽ മനസ്സിലായി, ഒരു പട്ടിയെ കണ്ട പട്ടിയെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ആ പട്ടിത്വം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുണ്ട്, ആ ജാതി, അതാണ് ജാതി എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ജാതിയോ ഗുണമോ പ്രിയോ ദ്രവ്യമോ എന്തെങ്കിലും ആണെങ്കിൽ രക്ഷീകരിക്കാൻ പറ്റുമോ? ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷീകരിക്കാൻ പറ്റും. ഇവിടെ ഇതൊന്നും ഇല്ല, സവികല്പമാണ്. ഇവിടെ രക്ഷീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് സവികല്പത്തെ മാത്രമേ രക്ഷീകരിക്കാൻ പറ്റുള്ളൂ. നിർവിലപ്പമായ ഈ ജ്ഞാനത്തെ എങ്ങനെ രക്ഷീകരിക്കും? അതിനെ രക്ഷീകരിക്കുന്നതായിട്ട് ഇന്ന ദൃഷ്ടം നജ സംഭവി, അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല. അതായത് യാതൊരു വിധ ഗുണമോ ഒരു വികല്പമോ ഒന്നുമില്ലാത്ത ഒരു വസ്തുവിനെ, ഏറെ ബോധസ്വരൂപമായ ഒരു വസ്തുവിനെ എങ്ങനെ രക്ഷീകരിക്കാൻ സാധിക്കും? ഇതുവരെ ആരും രക്ഷീകരിച്ചിട്ടില്ലല്ലോ. രക്ഷതേ എന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ ആരും രക്ഷീകരിച്ചിട്ടില്ലല്ലോ എന്നൊരു സംശയം ഇവിടെ ചോദിച്ചു. സവികല്പസ്യ ലക്ഷ്യത്വേ ലക്ഷ്യസ്യ സ്യാദവസ്തുത നിർവികല്പസ്യ ലക്ഷ്യത്വം ന ദൃഷ്ടം ന സംഭവി. ഇതം ഗുണക്രിയാജാതി ദ്രവ്യസംബന്ധ വസ്തുഷു സമം തേന സ്വരൂപസ്യ സർവമേത നിരീക്ഷിതം. ഇതം ഗുണക്രിയാജാതി ദ്രവ്യസംബന്ധ വസ്തുഷു സമം തേന സ്വരൂപസ്യ സർവം ഏതത് ഇതി ഇഷ്യതാം. നിറമോ മണമോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ വിഷയമാകുന്ന ഒരു വസ്തു ഗുണമാണ്, അതൊരു ഗുണിയോട് ചേർന്നേ ഇരിക്കുള്ളൂ. ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ ഗുണിയോട് ചേർന്നേ ഇരിക്കും, അല്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റും. ഗുണക്രിയ ഒരു ഏതെങ്കിലും ഒരു ക്രിയ ചെയ്യുക. ഇപ്പം പാചകൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പചിക്കുന്ന ആൾ ക്രിയയോട് ചേർന്നിരിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പം ക്രിയ ജാതി പറഞ്ഞപ്പോൾ ദ്രവ്യം പറഞ്ഞു, സംബന്ധം ഇത് തമ്മിൽ ഏതെങ്കിലും നല്ല സംബന്ധം പറയാം, സംബന്ധമുള്ള വസ്തു എന്നെ ചേർന്നിരിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലാതെ സമം തേന സ്വരൂപസ്യ സർവീക്ഷ. ഇങ്ങനെ ലക്ഷ്യത്വം എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഉണ്ടെന്ന് പറയുന്നത്, ഇതിന് ഒന്ന് ദ്രവ്യമാണെന്ന് പറയണം, ഇതിൻ്റെ ഗുണമുള്ളതാണെന്ന് പറയണം, ഇങ്ങനെ ഈ ഗുണങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഉള്ളതാണെന്ന് പറയേണ്ടി വരും. അതായത് വെറും നിർഗുണ നിരാകാര ഒക്കെയാണെന്ന് പറയാൻ സാധിക്കത്തില്ല, അതിന് എന്തെങ്കിലും ഒരുപോലെ ഒരു ഗുണമുണ്ട് എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. ലക്ഷ്യത്വം ഉണ്ടെങ്കിൽ, അതായത് ഇതിനെ ലക്ഷീകരിക്കുക എന്ന് പറഞ്ഞിട്ട്, ലക്ഷീകരിക്കുക എന്ന് ലക്ഷ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വസ്തുവിനെ ലക്ഷീകരിക്കുക. ഇപ്പോൾ വസ്തു ഒരു വസ്തുവിനെ കാണുക, ലക്ഷ്യം ആക്കുന്ന ആള് ഒരാൾ, ലക്ഷീകരിക്കപ്പെട്ട വസ്തു വേറെ. ഇപ്പൊ രണ്ടായിട്ട് തരും, ഇപ്പൊ രണ്ടായിട്ട് തരുമ്പോൾ അതിന് എന്തെങ്കിലും ഗുണമോ ജാതിയോ ഒക്കെ ഉണ്ടായിരിക്കണം, അതുകൊണ്ട് ലക്ഷീകരിക്കാൻ സാധിക്കണം. അവിടുത്തെ ചോദ്യം വികല്പ തദഭാവാഭ്യാം അസംസ്പൃഷ്ട ആത്മവസ്തുവിനി വികല്പിതത്വ ലക്ഷ്യത്വ സംബന്ധാഭ്യാസ്തുകല്പിത. വികല്പിത തത്വ ലക്ഷ്യത്വ സംബന്ധാദി തു കല്പിത. ഇതെല്ലാം കല്പിത. നമ്മളിപ്പം ഈ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് അനേക കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും നമ്മൾ സൗഹൃദം പുലർത്തുവോ ഏർത്തം പുലർത്തുവോ ആദ്യം പറയുകയോ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഇനി പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ പലതും ലക്ഷ്യപ്പെടാം. ഇപ്പൊ ഒരു ശബ്ദം ഇതെന്താണ് ശബ്ദം ലക്ഷീകരിക്കുക, ഇതൊക്കെ ചെയ്യാം. നമ്മളിവിടെ നിന്ന് ഉറങ്ങിപ്പോയാലോ, ഉറങ്ങിപ്പോയാൽ എന്തായിരിക്കും? ഇതിലെ ഒന്നിനെ നമ്മൾ അറിയുന്നില്ല. അതുപോലെയാണ് സകല ദ്വൈതവും അടങ്ങിക്കഴിയുമ്പോൾ അവിടെ ലക്ഷ്യത്വമില്ല, അവിടെ വസ്തുതയുമില്ല, അവിടെ ആ കേവല ബോധം മാത്രമായിരിക്കും, അവിടെ മറ്റു യാതൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് വേറൊരു സത്തയാണെന്നതാണ് ഒന്ന് വ്യാവഹാരിക സത്ത, ഒന്ന് പരമാർത്ഥ സത്ത. പരമാർത്ഥ സത്ത പ്രകാരം ഈ ജാഗ്രതയിലുള്ള ഒരു വസ്തു പോലും സ്വപ്നത്തിലേക്ക് കയറുന്നില്ല, സ്വപ്നത്തിലും ജാഗ്രതയിലുള്ള ഒരു വസ്തു പോലും ഉറക്കത്തിലേക്ക് കയറുന്നില്ല. അതുപോലെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉള്ള ഈ സ്ഥൂലവും സൂക്ഷ്മവുമായ വസ്തുക്കളും കാല ഉറക്കത്തിലുള്ള ആ അഭാവവും ഇതൊന്നും തന്നെ ആ
സത്യവസ്തുവിലേക്ക് പ്രവേശിക്കുന്നില്ല. അതെല്ലാം അസ്തമിച്ചിട്ടാണ് ആ ശരിയായ ബോധമുണ്ട്, ആ ജ്ഞാനദീപവും തെളിയുന്നത്. അപ്പോൾ അവിടെ ഇതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അപ്പം ലക്ഷീകരിക്കുന്ന പറയുന്നതിലും ഒന്നുമില്ല, ലക്ഷ്യസ്വരൂപം ഇല്ലെന്ന്. അല്ല അല്ല, ഈ നമ്മൾ എന്തൊക്കെ പഠിച്ചത് വരും. ഈ ആത്മാവകാശ രൂപപ്പെടുത്തില്ല, വസ്തു ഒരു വസ്തുവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ബോധമല്ല നമ്മൾ ഈ പറയുന്ന അറിയുന്ന ബോധം. വസ്തുവിന്റെ ബോധത്തിൽ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ ആ ബോധത്തിൽ കൂടെ പ്രകാശിക്കുന്ന ബോധം, ബോധം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു ബുദ്ധിക്ക് വരുന്നതാണ് വിജ്ഞാനമായി ശരീരം. അപ്പം വിജ്ഞാനമാണ് അവിടെ. ആ വിജ്ഞാനം എന്ന് പറയുന്നത് ഈ അന്ധകരണത്തിന്റെ ഒരു വൃത്തിയാണ് അവിടെ. ആ അന്ധകരണ വൃത്തി അത് വളരെ സാത്വികം, ആ സാത്വിക വൃത്തിയിൽ കൂടി വരുന്ന ഈ ചൈതന്യം അത് നല്ലപോലെ പ്രകാശിക്കും. അപ്പൊ അവിടെ അറിവ് വരും. ആ അറിവ് എന്ന് പറയുന്നത് ഒരു കർത്തൃത്വം, കർത്താവായിട്ടാണ് പറയുന്നത്, അല്ലാതെ കേവല ബോധമായിട്ടല്ല അവിടെ അറിയുന്നത്. ഇല്ലാത്ത പഠിച്ചത് അറിവ് വിഷയങ്ങളെ അറിയുമ്പോൾ അതിനിടയിൽ ഇരുന്ന് അറിവായിട്ട് അറിയണം ഒരു ബന്ധം നമ്മൾ പഠിച്ചത്. അപ്പം ഞാൻ അറിയുന്നു, ഞാൻ കേൾക്കുന്നു, അതൊക്കെയാണ് ബുദ്ധി അറിയുന്നത്. അത് ആ ഞാൻ അറിയുന്നു എന്നുള്ള അതിൻ്റെ സാക്ഷി. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, ഒരു തടാകത്തിൻ്റെ അകത്ത് സൂര്യൻ പ്രകാശിക്കുന്നു, അവിടെ നിന്ന് ഒരു തോട് വെട്ടി ഒരു കണ്ടത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഈ തോട്ടിക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, അവിടെ സൂര്യൻ്റെ ചന്ദ്രൻ പ്രകാശിക്കുന്നു. ആ പോയ വയലിലും യൂസ് ഈ ചന്ദ്രൻ പ്രകാശിക്കും. ഇതിൻ്റെ പതിവുണ്ട് മൂന്ന് സ്ഥലത്ത് ചന്ദ്രൻ്റെ പതിവുണ്ട്. അപ്പം ഈ മൂന്നെണ്ണം ആവേശികമായിട്ടായിരിക്കും. ഈ നമ്മൾ കുളത്തിലേക്ക് കണ്ടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം കണ്ട എരിക്കൂട് തോടിക്കൂട് ഒഴുകി ആ വയലിൽ ചെന്നു. അപ്പൊ മൂന്നിലും ഈ ചന്ദ്രന്റെ പ്രകാശം ഉണ്ടെങ്കിലും വാസ്തവ ചന്ദ്രനാണോ അത്? മൂന്ന് ചന്ദ്രനല്ല, ചന്ദ്രൻ വേണ്ടി എനിക്ക് എവിടെയോ ഇതൊന്നും അറിയുമോ ഓരോന്നും അതിന് ബാധകമായിട്ട് അതിന് ചന്ദ്രൻ വേണ്ടി ഇങ്ങനെ പ്രകാശിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ ജ്ഞാനം, ആ ജ്ഞാനം പ്രകാശിച്ചു അത് അന്ധകരണത്തിൽ വന്നു. ഉപകരണത്തിൽ വന്നപ്പോൾ അത് സാത്വികമായിട്ട് അതിൽ നല്ലപോലെ പ്രകാശിച്ചു. അതിൽ നിന്ന് മനസ്സുവഴി അതൊരു പ്രമാണം, മനസ്സുവഴി ഇന്ന വിഷയത്തിലേക്ക് പോയി. ഈ അന്ധകരണം നമ്മുടെ അന്ധകരണത്തിൽ നിന്നും ഈ ഇന്ദ്രിയം വഴി വെളിയിലേക്ക് ഈ വിഷയം ചെല്ലുന്നത് വരെ പ്രമാണം. ഇപ്പൊ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുമ്പോൾ കണ്ണിനിവിടെ വരുന്നവരെയുള്ള കണ്ണെന്നുള്ള പ്രമാണമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. ആ പ്രമാണം വന്ന് വിഷയാകാരമായി സ്ഥലത്തും അന്ധകരണ ഈ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ വിജ്ഞാന ആ സംബന്ധം കൊണ്ട് ആത്മസംബന്ധം കൊണ്ട് അന്ധകരണത്തിൽ അറിവുണ്ടാകും. ആ അന്ധകരണ സംബന്ധം കൊണ്ട് ഇന്ദ്രിയങ്ങളിൽ അറിവുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകും. നമ്മളെ ബുദ്ധി വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാലും നമുക്ക് മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നില്ല, നമ്മളൊന്നും അറിയില്ല. അപ്പൊ മനസ്സ് പ്രവർത്തിച്ചതിന്റെ അറിവ്. അപ്പൊ ആ ഇതിന്റെ സംബന്ധം കൊണ്ട് ഇന്ദ്രിയ സംബന്ധം കൊണ്ട് വിഷയങ്ങളുള്ള ആവശ്യം. അപ്പൊ ഇന്ദ്രിയ വെളിച്ചത്തിന് നമ്മൾ അറിയും, ഇവിടെ ഒരു സാധനം ഇരിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് കാണാം. അപ്പൊ ഇന്ദ്രിയ സംബന്ധം ഉണ്ടാകുന്നതുകൊണ്ടാണ് അതറിയുന്നത്. അപ്പൊ ഈ അറിവ് എന്ന് പറയുന്നത് അന്ധകരണത്തിൽ വന്നിട്ട് അന്ധകരണത്തിൽ നിന്ന് പ്രമാണത്തിൽ പോയി പ്രമേയത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഈ അന്ധകരണത്തിൽ വരുന്ന ചൈതന്യവും ഞാൻ അവിടെ അന്ധകരണത്തിൽ അഹങ്കാരമുള്ള അഹങ്കാര വൃത്തി ഉണ്ടാകുന്നത് ഞാൻ അറിയുന്നത് എന്നത് അത് അവിടെ ഒരു വൃത്തി ഉണ്ടാകും. ആ അന്ധകരണ വൃത്തിയും ഈ പ്രമാണ പ്രമേയങ്ങളിലുള്ള ആ ചൈതന്യവും എല്ലാം തന്നെ മുമ്പേ പറഞ്ഞ ആ ചന്ദ്രന്റെ പ്രതിരൂപത്തിന് സമാനമാണ്. അന്ധകരണത്തിലുണ്ടായ വൈദ്യം ഈ പ്രമാണത്തിലുണ്ടായ വൈദ്യം പ്രമേയത്തിലുണ്ടായ ചൈതന്യവും എല്ലാം തന്നെ പ്രതിബിംബ സമാനമാണ്, ആത്മപ്രതിബിംബത്തിന് സമാനമാണ്. ഈ ചന്ദ്രൻ അപ്രകാരം ഇതിലൊന്നും ഒരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്നു. അതേപോലെ ഇന്നൊന്നും ഒരു ബന്ധമില്ലാതെ അതല്ല. അപ്പം ഇതിനെല്ലാം സാക്ഷിയാണ് ഈ ശരിയായ ആത്മചൈതന്യം. മറ്റേതൊക്കെ ഈ വൃത്തികളോട് ചേർന്നാണ് ഞാനെന്നുള്ളതും
യുക്തി അറിവിനും അറിയുന്നുണ്ട് ബുദ്ധി ഉപയോഗിക്കണ്ടേ അറിയുന്നത് സമാധിക്കും സമാധി ഇരിക്കുന്ന വരെ ഈ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടാണ് അത്തരം അറിവിൽ വരെ എത്തുന്നത് പിന്നെ സമാധിക്ക് ശേഷം പ്രത്യേകിച്ച ഉണ്ടായാൽ സ്മരണ ഉണ്ടാവുന്നു അപ്പം ഇതിനു മുന്നിലും സാധാരണമായ ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നു ഇതിനു ശേഷം ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നു അപ്പൊ ഈ സാധാരണ ബുദ്ധിയിൽ നിന്ന് ബോധം ബുദ്ധിയോട് ചേർന്ന ഒരു സ്ഥലമാണെന്ന് സംശയം ബുദ്ധിയില്ലാതെ ബുദ്ധി പ്രവർത്തിക്കാതെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല ബുദ്ധിയുണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ബുദ്ധി നമ്മൾ വ്യക്തനസി വരുന്നത് ഒരു സമാധി ഇരിക്കുന്ന ഒരു ആളിന്റെ സകല അന്ധകരണ വൃത്തികളും അടങ്ങി ഓപരമനേചിത്തം നിരുദ്ധം യോഗസേവയാണ് നിരന്തര യോഗസേവ എന്ന് പറഞ്ഞാൽ നിരന്തരമുള്ള യോഗാഭ്യാസം കൊണ്ട് മനസ്സ് എല്ലാ വിഷയങ്ങളിൽ നിന്നും ഉപരമിച്ചു അങ്ങനെ ഉപരമിച്ചു കഴിഞ്ഞപ്പം മനസ്സിന് അനക്കമില്ല മനസ്സ് വളരെ എന്തൊക്കെയാണെന്ന് സാത്വിക സ്വഭാവത്തോടു കൂടിയതാണ് അതുകൊണ്ട് പ്രധാനമാണ് അപ്പം ഇത് അനങ്ങാതെ നിൽക്കുമ്പോൾ മുമ്പേ പറഞ്ഞ കുളത്തിൽ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെ നിന്നും പ്രകാശിക്കണം അപ്രകാരം ഈ അനങ്ങാതെ ഇരിക്കുന്ന ആ ജലത്തിൽ ഈ ചന്ദ്ര ഈ ആത്മാവ് പ്രകാശിക്കും ആത്മപ്രതിഭ അതിനെ സലക്ഷണമായി പ്രകാശിക്കാനാണ് സത്തായി ചിത്തായി ആനന്ദമായി പ്രകാശിക്കും ആനന്ദ സ്വരൂപമായി പ്രകാശിക്കും നമ്മളെ നമ്മൾ തന്നെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചറിയാം ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ സ്വസ്ഥതയുള്ളത് ഇല്ലേ എന്തെങ്കിലും ചിന്തയൊക്കെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ക്ഷയമോ ദുഃഖമോ സുഖമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും എല്ലാം അടങ്ങിയിരിക്കുകയാണെങ്കിൽ മനസ്സ് ശാന്തമായി ആ മനസ്സ് ശാന്തമായി ഇരിക്കുന്നു എന്ന് ആരറിയുന്നത് എൻ്റെ മനസ്സിപ്പൊ ശാന്തമായിട്ടിരിക്കുക അല്ലെ ഇപ്പൊ ഞാൻ ഒരു കാര്യമൊക്കെ വളരെ ദുഃഖിച്ചിരിക്കുകയാണ് ആരെല്ലാം അറിയുന്നതാണ് അതാണ് സാക്ഷി എന്ന് പറയുന്നത് ആത്മാവ് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവാണ് അറിയാം ബുദ്ധിയുടെ ഒരു മാധ്യമം ഇല്ലാതെ തന്നെ ആത്മാവിനെ അറിയാൻ പറ്റുന്ന അവസ്ഥയാണല്ലോ സകല ബുദ്ധികളും അടക്കുന്നിടം വരെ ഈ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അടക്കിയാൽ ഇതിനെ സ്ഥാപിക്കാൻ പറ്റുമെന്ന് ബുദ്ധി ഉള്ളിൽ സൂക്ഷ്മമാണല്ലോ ആ സമയത്തെ ബുദ്ധി ഈ ആത്മാപ്രകാശം കൊണ്ട് അറിയുന്നുണ്ട് അത് പദ്യം തന്നെ ഉണ്ടോ ഇല്ല ആ ബുദ്ധി അവിടെ സാക്ഷി ഭാസ്യമാണ് ആ ബുദ്ധി അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് സാക്ഷി ഭാസ്യമാണ് ബുദ്ധിഭാസ്യമല്ല ബുദ്ധിക്ക് തന്നെ അറിയാൻ പറ്റില്ല ബുദ്ധി അടങ്ങിയിരിക്കുന്നു ബുദ്ധി പ്രവർത്തിക്കുന്നു എന്നുള്ളത് സാക്ഷിഭാസം നടക്കുന്നുണ്ട്
സുഷുപ്തി ഭാനം തു സമാധാ
ഇത് കഴിഞ്ഞിട്ടോ യഥാ മുഞ്ചാദിശ സുപ്തോത്തിരസ്യ സൗഷുപ്ത ബോധോ ഭവേൽ സ്മൃതി സാവബുദ്ധ വിഷയ അവബുദ്ധം തത്വത തഥാ സ്വപ്നേത്ര വേദ്യം തു ന സ്ഥിരം ജാഗരേ സ്ഥിരം കൽപ്പയതോ ലക്ഷീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷീകരിക്കുക, ലക്ഷ്യമാക്കുക, അല്ലെങ്കിൽ അറിയുക, കേൾക്കുക, ഈ ഒരു പ്രവൃത്തി കൊണ്ട് അറിയുക, ഇതിനെല്ലാം അതീതമായ വസ്തുവിനെ ലക്ഷീകരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ഇതിനെല്ലാം അതീതമാണ് ആ വസ്തു, ലക്ഷീകരിക്കാൻ സാധ്യമല്ലാത്ത വസ്തുവാണ്. എന്നാലും അറിയപ്പെടുന്നുണ്ട് അത് ആത്മാവ് എല്ലാം ഒന്നാന്ന് പറയുന്നതിന്റെ പിന്നെങ്ങനെ ഈ ഒരാൾ തിരിച്ചു വരികയും മറ്റേ അങ്ങനെ പോകുന്ന ഒരാത്മാവയുള്ളത് പറയുന്നു, പിന്നെ ഓരോരോ ആത്മാക്കളുണ്ട്, അതിന്റെ ഒരേ പരമാത്മാവ് ഒന്നേ ഉള്ളൂ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആത്മാക്കൾ വേറെ വേറെ ഉണ്ട്. നമ്മളിവിടെ ആദ്യം അതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തതാണ്. അതായത് ഈശ്വരൻ ഈ സൃഷ്ടിയൊക്കെ പറയുന്നത് സൃഷ്ടി സത്യമാണല്ലോ, ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്ന് പറയാനല്ല, നമ്മുടെ ബുദ്ധി ആ സൃഷ്ടിയെന്ന് പിൻവലിക്കാൻ വേണ്ടി ആദ്യം സൃഷ്ടിയെ പറഞ്ഞു, എന്നിട്ട് ഈ സൃഷ്ടിയൊക്കെ സത്യമല്ലായിരുന്നു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിയെ പറഞ്ഞിട്ട് പറഞ്ഞു ഈശ്വരൻ വിചാരിച്ചു തയ്ച്ചത എന്നാണ് ഉപനിഷത്. ഈശ്വരൻ സൃഷ്ടിക്കാം എന്ന് വിചാരിച്ചു, ആകാശമുണ്ടായി, വായു ഉണ്ടായി. പിന്നെ ആദ്യം തന്നെ ഈ മൂന്ന് മായ എന്ന് പറയുന്ന ഈശ്വരന്റെ ഉപാധി നേരത്തെ ഇവിടെ പറഞ്ഞു. മായോപാധിക്ക് മൂന്ന് ഗുണങ്ങളാണ്, സത്വം, രജസ്, തമസം. സത്വം എന്ന് പറഞ്ഞ പ്രകാശാത്മകം, എല്ലാം പ്രകാശത്തിൽ ശരിക്കും അറിവുള്ള ഒരു മാലിന്യമൊന്നുമില്ലാതെ വളരെ പ്രകാശമയമായ ഒരു വസ്തു, ഒരു ഭാവമാണ് ഈ ഈ മായ എന്ന് പറയുന്നത് തന്നെ. ശരിക്കും സാറ് പറയുന്നത് കോസ്മിക് എനർജി, വാസ്തവത്തിൽ എനർജിയാണ് പ്രപഞ്ചം, നമ്മളും തന്നെയാണ് പറയുന്നത്, പ്രാണനാണ് പ്രപഞ്ചം. ഈ പ്രാണന്റെ അനേക രീതിയിലുള്ള പ്രതിഭാസമാണ്, അതങ്ങനെ പല രീതിയിൽ അഭിവ്യക്തമാകുന്നതാണ് സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും എല്ലാം കാണുന്ന വസ്തുക്കൾ സത്യമാകാണെന്നാണ് നമ്മൾ ഉപനിഷത്തും സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു നമ്മളൊക്കെ ഈ സാധാരണ ഒരു ബുദ്ധിയെ ഈശ്വരനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി പറയുന്നത്. അപ്പൊ സൃഷ്ടിക്കുമ്പോൾ തത്വ രസ തമസ ഈ മൂന്ന് ഭാവങ്ങളോടുകൂടിയ സൃഷ്ടി, മൂന്ന് ഗുണങ്ങളോടുകൂടിയ മായ, മായ കൊണ്ടാണ് സൃഷ്ടി. അപ്പൊ ഈ മൂന്നെണ്ണത്തിന് ക്ഷോഭം ഏറ്റക്കുറച്ചൊക്കെ സംഭവിക്കും. ഈശ്വര ഇത് ഒരേ സമമായിട്ടിരിക്കുമ്പോൾ അത് സൃഷ്ടി, ഇപ്പൊ സൃഷ്ടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇതിന് ഇളക്കം സംഭവിക്കും, ഏറ്റക്കുറച്ചിൽ വരും. സത്വസ്വഭാവം കൂടിയത്, രജസ് കൂടിയത്, തമസ് കൂടിയത്, ഇങ്ങനെ മൂന്നായിട്ട് വരും. അല്ലെ സത്വ ശുദ്ധ സാത്വികം എന്ന് പറയുന്നത് അത് നല്ലതുപോലെ ഈ ആത്മപ്രകാശത്തെ പ്രതിബിംബിക്കാൻ പറ്റുന്ന ആ ഭാവം, ആ മായ ശുദ്ധ സത്വഗുണത്തോടാണ് ഈശ്വരന്റെ ഉപാധിയെ അവിടെ പ്രകാശിക്കുന്ന രീതിയിലും ഈശ്വരനെ. അപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ മായോപാധിയോട് കൂടിയ ചൈതന്യം, ചൈതന്യമാണ് ശരിക്കും ഈശ്വരൻ. ഉപാധിയുടെ മായയാണ്, മായയ്ക്കാണ് ഈ സർവ കർത്തൃത്വം, സർവജ്ഞത്വം, സർവ പരിപാലനത്വം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഗുണങ്ങളും. അങ്ങനെയുള്ള മായയോട് ചേർന്ന് മായയാകുന്ന ഉപാധിയെ എടുത്തിരിക്കുന്ന, അതായത് തനിക്ക് പ്രവർത്തിക്കാൻ ഇതിനെ ഉപയോഗിക്കുക, ഈശ്വരൻ പ്രവർത്തിക്കാൻ മായ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ആ
ചൈതന്യമാണ് ഈശ്വരൻ. പിന്നെ മലിന സത്വഗുണ പ്രസാദം, അതായത് കുറേ രജസം കുറേ തമസം എല്ലാം കൂടെ ചേർന്ന ഒരു ഭാവമാണ് ജീവൻ അവിദ്യ എന്ന് പറയുന്നത്. അതാണ് ജീവൻ്റെ ഉപാധി. അവിടെ ഒരുപാട് മാലിന്യമുണ്ട്, മാലിന്യം എന്ന് പറഞ്ഞാൽ ഇളക്കമുണ്ട്, ഇളക്കമുണ്ട്. തമസം എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്നാണല്ലോ അർത്ഥം, തമോഭാവം. അതായത് അറിവില്ലായ്മ, അതുള്ള അത് അല്പം തമസം രജസം എല്ലാം ചേർന്നത് അവിദ്യയാണ്. അതാണ് ജീവൻ്റെ ഉപാധി. ഈശ്വരനും ജീവനുമായി. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ, നിയന്ത്രണം എന്നാണ്. അപ്പൊ നിയന്ത്രിക്കണമെങ്കിൽ ജീവന്മാരെ വേണം, ജീവന്മാരെ വേണം നിയന്ത്രിക്കുന്നത്. ഈ ജീവൻ, ജീവനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭോഗങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഭോഗങ്ങൾ അനുഭവിക്കുക, ഇതിന്റെ പ്രവൃത്തി ചെയ്യുക, അതിന്റെ ഫലമായിട്ട് ഇന്നത് അനുഭവിക്കുക, ഇങ്ങനെയുള്ളതാണല്ലോ ഈ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ ഈ ജീവന് ഇരുന്ന് പ്രവർത്തിക്കണം. അപ്പൊ അതിന് ഈ തമസം, മൂന്നാമത്തെ ഭാഗം തമസം, ആ തമസിനെ പ്രപഞ്ചമാക്കി. അതിന്റെ തമസം എന്ന് പറയുന്ന ജലമാണെന്ന് ഈ പ്രപഞ്ചമാക്കി തീർത്ത ഈ തമസിന് ആദ്യം തന്നെ അതിൽ നിന്ന് ഈ തമസം എന്ന് പറയുന്നതിലും തമസിൽ സത്വം, തമസിൽ രജസ്, തമസിൽ തമസ് മൂന്നെണ്ണം. അതിൽ തമസ് സത്വത്തെ കൊണ്ട് ഇന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങളുണ്ട്. അന്ധകരണം എന്ന് പറയുന്ന ഒരു ഉപാധിയുണ്ട്. അന്ധകരണം എന്ന് പറയുന്നത് ഈ അഞ്ച് പഞ്ചഭൂതങ്ങളുടെ അംശം ചേർന്നതാണ് അന്ധകരണം. അതിന്റെ സാത്വിക അംശം ചേർന്നതാണ് അന്ധകരണം. പിന്നത്തേത് രജസാണ്. രജസം കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ രജഗുണ പ്രധാനം. പിന്നെ തമസിൽ തമസുള്ളതിനെ കൊണ്ട് ഈ ജലപ്രപഞ്ചമുണ്ട്. ജലപ്രപഞ്ചം തമസിൽ അത് വെറുതെ ഇങ്ങനെ കിടക്കുകയുള്ളൂ. അതിനൊന്നും അറിവില്ല, അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അത് തമസിൽ തമസാണ്. നമ്മുടെ സ്ഥൂല ശരീരമൊക്കെ തമസിൽ തമസാണ്. അപ്പൊ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടായി. ആ മൂന്നുണ്ടായിട്ട് ഈ മനുഷ്യ ഈ ജീവനെല്ലാം ഈശ്വരനെ ചേർച്ചിരിച്ച് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുക, ഉള്ളിൽ പോയി അനേക വസ്തുക്കളെ അറിയുക, അതിൻ്റെ സംസ്കാരം എല്ലാം സമ്പാദിച്ച് വെച്ചിട്ട് പിന്നെയും പ്രവർത്തിക്കുക, പിന്നെയും ജനിക്കുക, പിന്നെയും ജനിക്കുക, ഇങ്ങനെ ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈശ്വരനൊന്നും ജീവനും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഈശ്വരൻ എന്ന് പറയുന്നത് മായോപാധി ചൈതന്യം, ജീവൻ അവിദ്യോപാധി ചൈതന്യം. അപ്പൊ ജീവൻ എപ്പോഴാണ് പുണ്യം ഉണ്ടാകുന്നത്? ജനിച്ച് മരിച്ച് നമ്മൾ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ പുണ്യവും ചെയ്യുമല്ലോ. എപ്പോഴാണോ പുണ്യം കുറേ നമുക്ക് പുണ്യം ഒരു നമ്മുടെ നമ്മുടെ ഒരു സംസ്കാരം പുണ്യമുള്ളതായി തീരും, അതായത് അന്തർമുഖമായി തീരും. അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യൻ തൻ്റെ അന്തർമുഖമായിട്ട് എന്താണ് പ്രപഞ്ചമെന്ന്, ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെയുള്ള ചിന്തകൾ. അപ്പൊ ആദ്യം തന്നെ ചിന്തിക്കാനെ ഈ പണ്ടത്തെ ഈ ഉപനിഷത്തിൽ തന്നെ പറയുന്ന എം വിസൃഷ്ട് കഥ ആബഭൂവ, ഈ വിസൃഷ്ടി എന്നാണ് വിശേഷം. അനേക രീതിയിൽ കാണുന്ന ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നായിരുന്നു ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ ഒടുവിൽ മനസ്സിലായത് ഇത് ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു ചൈതന്യം തന്നെ, അറിവുണ്ടല്ലോ നമുക്ക്, പക്ഷേ ശരിയായ അറിവ്. അപ്പൊ ശരിയായ അറിവ് ഉണ്ടാക്കാതിരിക്കുന്ന ഒരു ഉപാധിയോട് ചേർന്ന ഒരു ചൈതന്യം തന്നെയാണ് ജീവിതം. അപ്പൊ ഈ എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവിദ്യയാണ്. ആ അവിദ്യയെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി ആ അവിദ്യയെ ഇല്ലാതാക്കണം. എങ്ങനെ അവിദ്യ ഇല്ലാതാക്കണം നോക്കണം, അവിദ്യ ഇല്ലാതാക്കണം ശരി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ശരി എന്താണെന്ന് അറിയാൻ നമ്മൾ വിവേകം ചെയ്യും, വിവേചിക്കുന്നു. വിവേചിക്കാൻ തുടങ്ങുന്ന സത്യവ്യക്തിയ വിവേചനം ചെയ്യും. സത്യമെന്ന് വ്യക്തി എന്തെന്ന് തിരിച്ചറിയും. അപ്പൊ സത്യം എന്ത് മിഥ്യ എന്താന്ന് പറയുമ്പോൾ താൻ എന്നുള്ളത് ഒഴിച്ച എല്ലാം അസത്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ അവിദ്യയോട് ചേർന്നിരിക്കുന്ന ആ ചൈതന്യം, അവിദ്യ അനേക ഉള്ളതുകൊണ്ട് അനേകമുണ്ടല്ലോ. അതേസമയം വാസ്തവത്തിൽ തന്നെയാണ്. അതിനൊരു ഉദാഹരണം പറയുന്നത് ഒരു ഒരു കുളത്തിലെ ഒരു സൂര്യൻ അല്ലെങ്കിൽ ഒരു ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അനേക കൊച്ചു കൊച്ചോളങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഈ ഓണത്തിലെല്ലാം ഓരോ സൂര്യനാണ്, ഓണത്തിലെല്ലാം ഓരോ സൂര്യനാണ്. ഒരു വലിയ ഒരു സൂര്യൻ, ആ സാത്വിക പ്രധാനമായത് ഒരു ആ വലിയ കുളത്തിൽ ഒരു സൂര്യൻ്റെ ഒരു നല്ലൊരു പ്രതിബിംബം കാണും. ഇതിലെല്ലാം ചെറിയ ചെറിയ പ്രതിബിംബം കാണും. ഇതിൽ ഏതെങ്കിലും സൂര്യനാണോ അല്ലെ ചന്ദ്രനാണോ? ഈ കണ്ട പ്രതിബിംബത്തിൽ ഒന്നും തന്നെ സൂര്യൻ്റെ കാര്യങ്ങളാണ്. ഇതെല്ലാം പോയി കഴിയും, ഇതിനൊന്നും ഇതിലെല്ലാം ഭിന്നമായിട്ട് ഇതിനെ ഇതിലൊന്നും ഒരു സ്പർശവും ഇല്ലാതെ ആ സൂര്യനെ പ്രകാശിച്ചു. അതുപോലെ നമ്മുടെ ജ്ഞാൻ
ജ്ഞാന സ്വരൂപം ഇങ്ങനെ പ്രകാശിച്ചിരുന്നു. ഇപ്പൊ അന്ധകരണത്തില് അനേക ഈ വൃത്തികൾ വരുന്നതുകൊണ്ട് ആ വൃത്തികളിലൊക്കെ ആ ചൈതന്യം പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഇതാണ് നമ്മളെന്താണെന്നുള്ള വിചാരിച്ച് അത് അതാണ് എന്റെ സ്വരൂപം എന്ന് വിചാരിച്ച് നമ്മൾ പ്രവർത്തിക്കും, നമ്മൾ ജീവിക്കും. നമ്മൾ നല്ലതുപോലെ ഉപേക്ഷിച്ച് ഇതല്ല സത്യം, ഇന്നതാണ് സത്യം എന്ന് പറയുമ്പോൾ അത് പരമാത്മാ ആണ് സത്യം എന്ന് മനസ്സിലായി. എപ്പോഴാണോ ഒരുപാതിയോട് ചേരുന്നത് അപ്പോൾ നമ്മൾ വേറെ ഒന്നായിട്ട് വേറെ ഒന്നാണെന്ന് വിചാരിക്കും, അതാ വിദ്യ. അങ്ങനെ ഈ സത്യമല്ല മിഥ്യയായതാണ് ഞാനെന്ന് വിചാരിക്കുന്ന ആ വിദ്യ എന്ന് പറയുന്നത് അതിന് കാരണം പരമാത്മാവ് ഒന്നേ ഉള്ളൂ. ഉപാധി എടുക്കുമ്പോൾ അനേകമായിട്ട് ഉപാധികൾ അനേകമായിരുന്നു. സർവേന്ദ്രിയ ഗുണാഭാസം നിർഗുണമാണ്, നിർഗുണം സർവേ എവിടെ ഏതൊക്കെ ഉപാധി വരുന്നോ അത് അതാണെന്ന് തോന്നുന്നു. ഭാസ്വതി ഒന്നേ ഉള്ളൂ സത്യം. അപ്പൊ നമ്മളൊരു ഒരു തിരി കത്തിച്ചു വെച്ചിട്ടേ ഒരു പ്രഭ വെക്കുക അമ്പലത്തിൽ ഒരു തിരിയാണ് സത്യം. അനേക എത്ര ഈ പിന്നെ ഖണ്ഡങ്ങളുണ്ടോ അത്രയുമായിട്ട് നമ്മൾ കാണും, അത്രയും തിരിയും കാണും. ഏതൊരു വസ്തുവാണോ നമ്മൾ അറിയുന്നത് അതിൽ ആ പരമാത്മ ചൈതന്യം പ്രകാശിക്കുന്നതുകൊണ്ടാണ് അറിയുന്നത്. പരമാത്മ ചൈതന്യം അതിന് സത്ത കൊടുക്കുന്ന ഉമ്മ ഈ ഉണ്ട് എന്നുള്ള സൂര്യനെ കാണുന്നല്ലോ ജലത്തിൽ, അതുപോലെ ഉള്ളോ ഈ ആത്മാവിന്റെ പ്രതിബിംബങ്ങളായിട്ടുള്ള ജീവൻ അതിന് ശരിയായ ചൈതന്യം എന്ന് പറയുന്നത് ആത്മചൈതന്യം തന്നെയാണ്. അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പം യാതൊരു സ്വപ്നം സുഷുപ്തിക്കാൻ സാക്ഷിയായിരിക്കുന്ന ചൈതന്യം യാതൊന്നാണ് അതിന്റെ സത്യം. പക്ഷെ മനസ്സിങ്ങോട്ട് വന്നു ആ പരമാത്മാവിൽ നിന്ന് അന്ധകരണത്തിലേക്ക് വന്നു, അന്ധകരണത്തിൽ നിന്ന് ആ ബോധം ഇന്ദ്രിയങ്ങളിലേക്ക് വന്നു, ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് വന്നു. അപ്പൊ ഇതെല്ലാം താൻ അറിയുന്നതാണെന്നും ഇതൊക്കെ തന്നെയാണെന്നും അല്ലെങ്കിൽ തന്റെ ബന്ധുവാണെന്നും തന്റെ തത്വമാണെന്നും തന്റെ സമ്പത്താണെന്നും എല്ലാം നമ്മളൊന്നും വിചാരിക്കും. പക്ഷെ അതൊന്നും അത് ഈ ചൈതന്യം ഇങ്ങനെ വരുന്നത് കൊണ്ട് ചൈതന്യമാണ് അതിന് തത്വം ഉള്ളത്. വാസ്തവത്തിൽ സത്ത എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, ആത്മസത്വം മാത്രമേ ഉള്ളൂ. പരമാത്മാവിന് മാത്രമേ സത്യത്തുള്ളൂ, ബാക്കി ഒന്നിനും സത്യത്തില്ല. മനസ്സിലാക്കി വരുന്നതിന് വലിയ ദീർഘകാല വൈരന്തരിയ സർക്കാരാശയിത്തോ മൃഭൂമി എന്ന് യോഗം പതിനഞ്ചിന് വർഷം പറയുന്നത് ദീർഘകാലം എത്ര നമ്മ എത്ര ജന്മത്തെ വാസനകളാണ് നമ്മുടെ മനസ്സിലിങ്ങിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കരുതി എന്താണെന്ന് വെച്ചാൽ പണ്ട് അത് വാസനയായിട്ട് മനസ്സിലിരിക്കുന്നുണ്ട്. എത്രയോ ജന്മങ്ങളെ മാച്ച് ഇതെല്ലാം മായച്ച് മായച്ചിട്ട് വേണം ഈ കണ്ണാടി നല്ല തെളിവാക്കിയിട്ട് വേണം ഈ ആത്മബിംബം അവിടെ വീട്. നമ്മൾ ആത്മാവിനെ കൊണ്ടുവരാനൊന്നും ശ്രമിക്കില്ല, നമ്മുടെ അന്ധകരണത്തെ വൃത്തിയാണ്. അപ്പൊ അന്ത ഒരു കണ്ണാടി ഇപ്പൊ ഒത്തിരി മാലിന്യമുള്ളതാണെങ്കിൽ സൂര്യൻ പ്രകൃതി ആ മാലിന്യമൊക്കെ തുടച്ചു കുറച്ച് വരുന്നതനുസരിച്ച് ഈ ആത്മപ്രകൃതിപ്പം കുറേശ്ശെ കുറേശ്ശെ വ്യക്തമായിട്ട് വന്ന് നല്ല വൃത്തിയായി കഴിയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കും. അതുപോലെ നമ്മുടെ അന്ധകരണത്തിലെ ചലനങ്ങൾ ഓരോ വാസനകളും ചലനങ്ങളായിട്ടാണ് വരുന്നത്. വാസനയനുസരിച്ച് ചലിക്കും മനസ്സിനൊരു ചലനമുണ്ടാകും. ആ ചലനം എല്ലാം ചലനം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നു പറയുന്നത് മനസ്സിൻ്റെ ഒരു ചലനമാണ്. അപ്പൊ അങ്ങനെയുള്ള സകല ചലനങ്ങളും അസ്തമിച്ചു കഴിയുമ്പോൾ മനസ്സങ്ങനെ അവിടെ ആത്മസ്വരൂപം വ്യക്തമായിട്ട് അത് എല്ലാം ഈ സൂര്യൻ എങ്ങനെ ഈ ഓരോ ഓളത്തിനും പ്രതിബിംബിച്ചിട്ട് ഓളം അവിടെ അടങ്ങുമ്പോൾ എവിടെ പോയി അതുപോലെ ഈ നമുക്കിപ്പോ ഞാനും അനുഭവപ്പെടുന്ന ആ ഒരു ജീവഭാവം അതും അടങ്ങിപ്പോകും. വൃത്തികൾ അടങ്ങിക്കഴിയും, മനസ്സിന്റെ വൃത്തികൾ അടങ്ങിക്കഴിയും, ഇതങ്ങൾ അടങ്ങിപ്പോകും. അപ്പൊ നമുക്ക് ശരിക്കും ആ ബിംബഭൂതനായ ഈശ്വരനെ അറിയാൻ സാധിക്കും. അവിടാന്ന് അറിയുന്നത് ആത്മാവിനെ പറ്റി നല്ലതുപോലെ ശ്രവിച്ച് അതിനെ നല്ലപോലെ മനനം ചെയ്തിട്ട്
എന്താണ് മനനം ചെയ്ത് ഉറപ്പിക്കുന്ന നിർണയിക്കുന്ന വസ്തു അത് മനസ്സിനെ ഉറപ്പിച്ചു നിൽക്കുന്നതിന് വ്യത്യാസം. അപ്പൊ അതിൽ മനനം അത് ശ്രവണമാണ് പറഞ്ഞത്. എന്താണ് ശ്രവണം? ഇത്തം വാക്യേഹി തദർത്ഥാനുസന്ധാനം ശ്രവണം ഭവേ. നമ്മള് വെറുതെ ചെടി കൊണ്ട് കേട്ടിട്ട് അങ്ങ് പോയാൽ അത് ശ്രവണമാകത്തില്ല. ശ്രവണമാകണമെങ്കിൽ ഇതുപോലെ ഇത്തം വാക്യേഹി, അതായത് അന്വയവിദ്രേയം ഒക്കെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള വാക്യങ്ങളെ കൊണ്ട് അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഏത് വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കും. നമ്മൾ ശ്രവണം ആത്മവസ്തു എന്നൊക്കെ പറഞ്ഞ് പരമാത്മവസ്തു അല്ലെങ്കിൽ ബോധം തുടർന്ന് നിൽക്കുന്നു മറ്റുള്ളതെല്ലാം ഇല്ലാതായി പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ ഏത് വസ്തു ആ പരമാർത്ഥ ബോധത്തെ കുറിച്ച് നമുക്കൊരു അപരോക്ഷമായ ഒരു ബോധം ഉണ്ടാവും. അങ്ങനെ ആ വസ്തുവിനെ തത് അനുസന്ധാനം ആ വസ്തുവിനെ മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കി നടന്ന് അപരോക്ഷമായിട്ടെങ്കിലും മനസ്സിങ്ങനൊരു വസ്തു ഉണ്ടെന്ന് യുക്തി കൊണ്ട് നമുക്ക് ബോധിക്കാൻ പറ്റും. അങ്ങനെ ബോധിച്ച് അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നതാണ് ശ്രവണം. അല്ലാതെ വെറുതെ ഒന്ന് കേട്ട് ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും പോയി ഒരാളുടെ പ്രസംഗം കേട്ടാലും ശ്രവണമാകത്തില്ല. ശ്രവണം എന്ന് പറഞ്ഞാൽ ആ ഇന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. ഇപ്പോഴാണ് ശ്രവണമാകുന്നത്. എന്നിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം? യുക്തിയാ സംഭാവിതത്വാനുസന്ധാനം മനനം. യുക്തിയാ നല്ലപോലെ യുക്തിപൂർവ്വം ചിന്തിക്കണം. ഇപ്പം ശ്രുതി യുക്തി അനുഭവം ഈ മൂന്നും ചേർന്നതിനെ മാത്രമേ ആചാര്യന്മാർ അംഗീകരിച്ചിട്ടുള്ളൂ. ഇപ്പൊ ശ്രുതിയിൽ കേട്ടു ശ്രുതി കൊണ്ട് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കുക. അതിനെ യുക്തി യുക്തം ചിന്തിക്കണം. നമുക്ക് പറഞ്ഞാൽ ഇത് ലക്ഷീകരിക്കാമോ, ഇത് ഗുണമുള്ളതാണോ, ഇത് ഇങ്ങനെ അറിയാവുന്ന ഇങ്ങനെ അത് നല്ലതുപോലെ യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് ചിന്തിക്കുന്നതിനെ മനനം എന്ന് പറയുന്നു. യുക്തിയാ സംഭാവിതത്വാനുസന്ധാനം. വളരെ യുക്തിപൂർവ്വം ഈ പറഞ്ഞ വസ്തുവിനെ അനുസന്ധാനം ചെയ്യുക, വീണ്ടും വീണ്ടും സ്മരിക്കുക, വീണ്ടും വീണ്ടും ചിന്തിക്കുക. അപ്പം ഒരു പ്രാവശ്യം ഒന്ന് കേട്ടു അങ്ങനെയൊന്നും പോയാലൊന്നും ഈ സത്വം മനസ്സിലാക്കും. അതിനെ നല്ലതുപോലെ ചിന്തിക്കണം. അതാണ് മനനം. താഭ്യാം നിർവിചിക്യസേതു ചേതസസ്ഥാപിതസ്യ യത് ഏകദാനത്വമേതത്തി നിധിത്യാസനം ഉച്യതേ. താഭ്യാം നിർവിചിക്യസേ അർത്ഥേ ചേതസഹ സ്ഥാപിതസ്യ യത് ഏകദാനത്വം ഏതദേഹി നിധിത്യാസനം ഉച്യതേ. അപ്പം ശ്രവണം എന്താണെന്ന് പറഞ്ഞു. ശ്രവണം ശ്രുതിയിൽ നിന്നോ ഉപനിഷത്തിൽ നിന്നോ അല്ലെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ഈ തത്വം മനസ്സിലാക്കി അതിനെ ഉറപ്പിക്കുക. ഇതാണ് സത്യം. ഒരു വസ്തു വെക്കുമ്പോൾ ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്ക് സംശയം തോന്നില്ല. അങ്ങനെ ഇല്ലാതെ നമ്മൾ അതിനെ ഇതാണ് സത്യം എന്ന് ഉറപ്പിച്ചു. ഉറപ്പിച്ചിട്ട് അതിനെ എന്നാലും നമുക്ക് സംശയം വരാം, ഇത് അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുക, അതിനെ യുക്തിപൂർവ്വം ചിന്തിക്കണം. ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സൊരു നിർണയത്തിലെത്തും. ആ നിർണയിക്കുന്ന വസ്തുവിൽ മനസ്സിനെ നിർത്തുന്നത് നിത്യാസനം. അങ്ങനെ ശ്രവണം മനനം നിധിധ്യാസനം ചെയ്തിട്ട് താഭ്യം ഇവ കൊണ്ട് ശ്രവണം മനനം നിധിധ്യാസനം ഇവ കൊണ്ട് നിർവിചികിത്സേ അർത്ഥേ നിർവിചികിത്സ നിശ്ചയിച്ച നിർണയിത്താണ് സത്യം എന്ന് നിർണയിച്ചു. നിർണയിച്ച അർത്ഥത്തിൽ യാതൊരു വിഷയ യാതൊരു വസ്തുവാണോ സത്യം എന്ന് നമ്മൾ നിശ്ചയിച്ചത് ആ വസ്തുവിൽ ചേതസഹ സ്ഥാപിതസ്യ എന്ന് ചേതസിനെ മനസ്സിനെ സ്ഥാപിക്കുക ഉറപ്പിച്ചവിടെ നിർത്തുക. സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉടമ വെക്കുക. അതുപോലെ ഈ മനസ്സിനെ ആ നമ്മൾ നിർണയിച്ച വസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുക. അതാണ് ഏകദാനത്വം. അതിൽ തുടർന്ന് നിർത്തുക, ഒന്ന് നിർത്തിയാൽ പോലെ തുടർന്ന് നിർത്തുന്നതാണ് ഏതത്തി നിത്യാസനം. ഇതാണ് നിത്യാസനം. അപ്പൊ നല്ലപോലെ ശ്രവണം ചെയ്യുക, ആ വസ്തുവിനെ പറ്റി ആത്മവസ്തുവിനെ കുറിച്ച് നല്ലപോലെ കേൾക്കുക. കേട്ട് കേട്ട് നമുക്ക് സംശയം വരുന്നിടത്തൊക്കെ ശാസ്ത്രം അനുസരിച്ച് ചിന്തിക്കുക, ശ്രുതി പ്രമാണം അനുസരിച്ച് ചിന്തിക്കുക. ചിന്തിച്ച് സംശയമൊന്നും ഇല്ലാതെ ഒരു വസ്തുവിനെ മനസ്സിലാക്കി അതിൽ മനസ്സിനെ നമുക്ക് ഉറപ്പിച്ചു നിർത്തുന്നത് നിത്യാസനം. അത് നിത്യാസനം എന്ന് പറയപ്പെടുന്നു. അവിടെ എന്താണ് ധ്യാതൃധ്യാന ധ്യാതൃധ്യാനേ പരിത്യജ്യ ക്രമാഖ്യേകഗോചരം വിവാദ ദീപവൽചിത്തം സമാധി അഭിജ്ഞയേ. ഇതാണ് സമാധി. അപ്പം മാറ്റി മൂന്ന് അവസ്ഥകൾ നമുക്ക് നല്ലവരറിയാം. ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇത് മൂന്ന് നമുക്കറിയാം. നമുക്ക് ഈ ഒരു സംശയമുള്ളത് യോഗത്തിൽ നമ്മളൊന്നും അറിയുന്നില്ല എന്നാണ്. ഈ ബുദ്ധി അറിയുന്നില്ല, ബുദ്ധി അഭാവത്തെ മാത്രം അറിയുന്നുള്ളൂ. അഭാവത്തെ അല്ല പിന്നെ ബുദ്ധി നിദ്ര എന്നാണ്. അഭാവം ഒന്നുമില്ല എന്നറിയുന്നുണ്ട്.
സൃഷ്ടി ഞാനൊന്നും അറിയുന്നില്ല, അഭാവമാണ് മനസ്സിലൊന്നും അറിയുന്നില്ല എന്നുള്ള അഭാവം മനസ്സിലറിയുന്നുണ്ട്. അതാണ് നിദ്ര എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മൂന്ന് അവസ്ഥകളിലും ഏതെങ്കിലും ഒരു വിഷയം അറിയുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതേ സമയം സമാധിയിൽ ഒന്നും തന്നെ അറിയപ്പെടുന്നില്ല. നല്ലപോലെ ശ്രവണം ചെയ്തു, മനനം ചെയ്തു, മനനം ചെയ്ത് ആ വസ്തുവിൽ മനസ്സിനെ ഉറപ്പിക്കുമ്പോൾ ധ്യാനവും ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഞാൻ ശ്രവണം ചെയ്തു, ഞാൻ മനനം ചെയ്തു, ആ മനനം ചെയ്ത വസ്തുവിനെ ധ്യാനിക്കുന്നു. അപ്പൊ മൂന്നും ചെയ്യുന്നത് ധ്യാതാവാണ്, ഞാനാണ്, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർത്താവായിരിക്കുന്നത് ഞാനാണ്. ധ്യാതാവ്, ആ ധ്യാതാവ് ധ്യാനിക്കുന്നു എന്നൊരു ബുദ്ധിയുണ്ട്. ഞാനിതിനെ കുറിച്ച് ധ്യാനിക്കുന്നവർ ചിന്തിക്കുക, പക്ഷേ ചിന്തിക്കുക, ആ ചിന്തിക്കുന്നു എന്നൊരു ബുദ്ധിയുണ്ട്. അപ്പൊ ഞാനെന്നുള്ളത്, എന്റെ ചിന്ത എന്നുള്ളത് നമുക്ക് പരിത്യജിക്കുക. എന്തുകൊണ്ട് ഞാനെന്നൊരു ബുദ്ധി എനിക്ക് എന്റെ മനസ്സിലില്ല, ഞാൻ ധ്യാനിക്കുന്നു, ധ്യാന വിഷയം എന്താണെന്നും അതും മനസ്സിലില്ല. അപ്പം ധ്യാതാവും പോയി, ധ്യാനം രണ്ടും മനസ്സിന്റെ എളുപ്പമാണ്. ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ളത് മനസ്സിന്റെ എളുപ്പം, പിന്നെ അതിനെ ധ്യാനിക്കുന്നു എന്നുള്ളതും ആ ഒരു കർമ്മം അതും മനസ്സിൻ്റെ എളുപ്പം. അപ്പൊ രണ്ടും നിന്നു, രണ്ട് രീതിയിലുള്ള എളുപ്പവും നിന്നു പോയി, മനസ്സിലെ ചലനവും നിന്നു പോയിട്ട് ധ്യാതൃ ധ്യാനയെ പരിഹരിക്കുക. പ്രമാദ ധ്യേയ ഗോചരം, നമ്മളെന്തിനാ ധ്യാനിക്കാൻ പോയതും ഒരു വികല്പവും ഇല്ലാത്ത മൃഗവികല്പ ബോധത്തെയാണ് ധ്യാനിക്കണമെന്നില്ല, അതിനെ ധ്യാനിക്കാൻ പറ്റത്തില്ല. അതന്നെ കാരണം ഒരു വികല്പം ഇല്ലാത്തതിനെ എങ്ങനെ ധ്യാനിക്കും? അതുകൊണ്ട് എന്താണ്, ധ്യാതാവും ധ്യാനവും ഇല്ലാതായിട്ട് ധ്യേയ ഗോചരം, ആ ധ്യേയമായത് ബോധമായി, അതിനെ മാത്രം ഗോചരം, അത് മാത്രമായിട്ട് ഇരിക്കും, മറ്റൊന്നുമില്ല. ആ ധ്യാതാവും ധ്യാനവും മാറിയിട്ട് നമ്മൾ ധ്യാനിച്ച ധ്യേയമായിരിക്കുന്ന ആ ബോധം മാത്രമായിട്ട് ധ്യേയ ഗോചരം. നിവാത ദീപവച്ചിത്തം, ഇപ്പൊ മനസ്സിന്റെ നില എന്താണ്? മനസ്സറങ്ങുന്നതേയില്ല. നിവാത ദീപ കാറ്റിന്റെ അതിർത്ത ദീപം പോലെ, ദീപം ഇങ്ങനെ ജീവിച്ചു നിൽക്കും കാറ്റിന്റെ. അതുപോലെ ഈ മനസ്സ് ഒരു ദീപം ജ്വലിച്ചാണ് ജനിക്കുന്നത്, അതുപോലെ തന്നെ ഈ അന്ധകരണം ആ ജ്ഞാനത്തെ നല്ലപോലെ പ്രകാശിപ്പിച്ചു. നിവാത ദീപവച്ചിത്തം സമാധിയ ദീപം, അതിന് സമാധി എല്ലാ വൃത്തികളുമാണെങ്കിൽ യാതൊരു അന്ധകരണത്തിലാണ് ആ ജ്ഞാനദീപം പ്രകാശിക്കുന്നത്. ജ്ഞാനദീപം എന്നൊക്കെ പറഞ്ഞാൽ വിളക്കെത്തുന്നവരൊന്നും വിചാരിക്കും, അറിവെന്ന് പറയുന്നതിന് നമുക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ആ അറിവ് മാത്രമായിട്ട് അറിവിനെ നല്ലതുപോലെ വെളിവാക്കിക്കൊണ്ട് നിൽക്കുന്നത് മനസ്സിലാണല്ലോ. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് മനസ്സിലാണ്, മനസ്സില്ലാത്തതുമാണ് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഈ മനസ്സ് പ്രതിബിംബത്തോടു കൂടി ഇല്ലാതാക്കും. ഇവിടെ എല്ലാം അടങ്ങിയിട്ട് നിവാദമില്ലാതെ യാതൊരു വിധ ചലനവും ഇല്ലാതെ യാതൊരു ഒരു അന്ധ മനസ്സിന് യാതൊരു വൃത്തിയും ഇല്ല, യാതൊരു പ്രവൃത്തിയും ഇല്ലാതെ മനസ്സടങ്ങി ഇരിക്കുമ്പോൾ സാത്വിക ഗുണമായതുകൊണ്ട് അതിന് ആത്മാവ് നല്ലപോലെ പ്രകാശിക്കും, ചലക്ഷണമായിട്ട് പ്രകാശിക്കും. അങ്ങനെ ആ ഒരവസ്ഥ അവിടെ ചെയ്യുക, അതാണ് സമാധി എന്ന് പറയുന്നത്. ഇപ്പൊ നാല് അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സമാധി. സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സമാധി ഇത് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയ്ക്ക് സമാധി എന്ന് പറയുന്നു. സകല വൃത്തിയുടെ മടങ്ങി ആ ജ്ഞാന മാത്രം, ജ്ഞാനത്തെ മാത്രം അന്ധകരണം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് സമാധി. അപ്പൊ അവിടെ അന്ധകരണത്തിന് അവിടെ സ്ഥാനമുണ്ട്, വളരെ അത് ജ്ഞാന മാത്രമായിട്ടിരിക്കും. നല്ല ഒരു ഇരുമ്പെടുത്തിട്ട് പഠിപ്പിച്ചാലേ, നല്ല പഠിത്തു നിൽക്കുമ്പോൾ അതിന് ഇരുമ്പിനെ അവിടെ കിട്ടുമ്പോൾ ചുമല നിറവല്ലേ നമ്മളാണ്. അതുപോലെ ഈ അന്ധകരണം ഈ അവസ്ഥയിലെത്തിയാൽ ആ അന്ധകരണം എന്നുള്ളതിന് അവിടെ വലിയൊരു പ്രസക്തി ഉണ്ടായിരിക്കത്തില്ല, ആ ജ്ഞാന മാത്രമായിട്ട് നിൽക്കും. സമാധി ഇങ്ങനെ ഇങ്ങനെ സമാധി ഇരുന്നാലും ഇങ്ങനെ പറയാൻ പറ്റും, വേറെ എന്താ പറയാൻ പറ്റും? കാരണം അവിടെ മറ്റനുഭവം ഒന്നും ഇല്ലല്ലോ, ബോധം മാത്രമല്ലേ. ബോധം മാത്രമായിരുന്നു എനിക്ക് മറ്റ് യാതൊരു വിഷയം അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ ഒന്നും അറിയുന്നില്ലല്ലോ. ഒരു വസ്തുവിനെ അറിയാത്ത ധ്യാനം ചെയ്യാൻ പോയിട്ട്
ധ്യാതാവ് ധ്യാനവും പോലത്തെ തേയുക ഗോചരമല്ലേ? ആ തേയ ഗോചരം നമുക്ക് വാക്കും പറയാവുന്നതല്ല, ധ്യേയമായ വസ്തുവിന് വാക്കും പറയാൻ സാധ്യമല്ല. ഇതെന്താ പറയാം? പിന്നെ പറഞ്ഞ ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടായിരുന്നു, ഒന്നും അറിയാത്ത അവസ്ഥയെ വിഷയങ്ങളൊന്നും പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സമാധി ഇന്നതാണ് അന്നേരം അനുഭവിച്ചത് ഇന്നതിനെയാണ് എന്ന് പറയാൻ സാധിക്കും. പതിനായിരം വർഷം സമാധി ഇരിക്കാൻ ശ്രുതി അനുസരിച്ച് നോക്കാൻ പറയാൻ പറ്റില്ല. പിന്നെ ചിലത് വൈരാഗ്യം പരിധി പൂർണ്ണമായ ഒരു വിഷയം അറിയാതെ ഇങ്ങനെ ഇരിക്കുക, പക്ഷെ അവർക്ക് ബോധം ഉണ്ടായിരിക്കണം എന്നൊക്കെ തോന്നുന്നു. വൃത്തയസ്തു തദാനി അജ്ഞാത, വൃത്തയ അന്ധകരണ വൃത്തിയിൽ ആ സമയത്ത് അജ്ഞാതമാണ്. അന്ധകരണം അടങ്ങിയത് ബുദ്ധി അടങ്ങി, അടങ്ങിയ ബുദ്ധിക്ക് ഒന്നിനെ അറിയാൻ സാധിക്കും. ബുദ്ധി അടങ്ങിയിരിക്കുക, അതുകൊണ്ട് വൃത്തയാതു അത് അതാനേയും അജ്ഞാത. ആ അവസ്ഥയിൽ വൃത്തികളെല്ലാം അജ്ഞാതങ്ങളാണ്, ഒരു വൃത്തിയെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അവി ആത്മഗോചര, പക്ഷെ ആത്മഗോചരങ്ങളാണ്, സാക്ഷിയതയാണ് ആത്മഗോചര. സ്മരണാതന്മയുണ്ട്, കാരണം ഉണർന്നു വരുമ്പോൾ നമ്മൾ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലായിരുന്നു എന്നുള്ള ബോധം ഉണ്ടാകുന്നു. ഇതുവരെ ഒരു വിഷയവും അറിഞ്ഞില്ല എന്ന് ബോധം ഉണ്ടാകുന്നു. സ്മരണ അവിടെ അജ്ഞാനമല്ലുള്ളത്, ജ്ഞാനമാണല്ലോ, ഭാവം തന്നെയാണല്ലോ. സ്മരണാതന്മയന്റെ യുക്തിദസ്യ സമുദ്ധിത, യുക്തി സമാധി നാളൊന്നും വന്നല്ലോ. അതായത് അവിടെ എന്തായിരുന്നു എന്ന് സ്മരിക്കുന്നുണ്ട്, അത് അന്ധകരണമൊന്നുമല്ല സ്മരിക്കുന്നത്, ആത്മബോധന സാക്ഷിഭാസ്യമായിട്ടാണ് അറിയുന്നത്. വൃത്തീനാം അനുവൃത്തിസ്തു പ്രയത്നാൻ പ്രഥമാതവി അദൃഷ്ട സകലഭ്യാസ സംസ്കാര സജീവാത്മഭവേത്. വൃത്തീനാം അനുവൃത്തി ചെയ്തു, ഒരു പ്രാവശ്യം നമുക്ക് അവിടെ അനുഭവം ഉണ്ടായാൽ അനുവൃത്തി തുടർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കണം. പ്രയത്നാദ പ്രഥമാതവി, ആദ്യം നമുക്ക് വളരെ പ്രയത്നിച്ചിട്ടാണ് ഒരു അനുഭവം ഉണ്ടാകുന്നത്, ആ അനുഭവത്തിനെ വീണ്ടും വീണ്ടും ചിന്തിക്കണം. അദൃഷ്ട സകലഭ്യാസ സംസ്കാര സജീവാത്മഭവേ, അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ സകൃതഭ്യാസ സംസ്കാര സജീവ, ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടായിരുന്നു, അപ്പൊ അത് സംസ്കാര രൂപത്തിൽ നമ്മുടെ മനസ്സിലിരിക്കും, അപ്പൊ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ സാധിക്കും. ഒരു നമുക്കൊരു സുഖമായൊരു എന്തെങ്കിലും വളരെ ഇഷ്ടമായ ആനന്ദം ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായാലും വീണ്ടും വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? അത് സംസ്കാര രൂപത്തിൽ നമ്മൾ മനസ്സിലിരിക്കും, ഇതെനിക്ക് സുഖമുണ്ടാക്കി എന്ന് സംസ്കാര രൂപത്തിലിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പൊ വീണ്ടും വീണ്ടും ചിന്തിക്കും, നമുക്ക് ഇഷ്ടമുള്ള വസ്തുവിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സംസ്കാരം കൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആ സംസ്കാരം കൊണ്ട് വീണ്ടും വീണ്ടും ആ ഒരു അനുഭവത്തെ കുറിച്ച് ചിന്തിക്കും. വൃത്തീനാം അനുവൃത്തിസ്തു പ്രയത്ന പ്രഥമാതവി അദൃഷ്ട സകൃതഭ്യാസ സംസ്കാര സജീവേ യഥാദേവോ നിപാതസ്ഥ ഇത്യാദിയിൽ അനേകഥ ഭഗവാൻ മമേവാർത്ഥം അർജുനായ നിരൂപേ. ഭഗവത്ഗീതയിലെ ഭഗവാനെ വിഷയം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ യഥാദേവോ നിപാതസ്ഥോ മേലെ സോപമാമത എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവിടെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഒരു പ്രമാണം. ഭഗവാൻ പറഞ്ഞതിന് പ്രമാണമാണ് ഇവിടെ പറയുന്നത്. യഥാദേവോ നിപാതസ്ഥ ഇത്യാദിഭി അനേകഥ, ഇത്തരം വാക്യങ്ങളും അനേക രീതിയിൽ ഭഗവാൻ ഇവ ഇവം ഏവ അർജുനായ നിരൂപേത്. ഈ അർത്ഥം തന്നെ അർജുനൻ ഭഗവാൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. അനാഥാവിഹ സംസാരേ സഞ്ചിത കർമ്മബോധയ അനേന വിനയം യാന്തി ശുദ്ധോ ധർമ്മോഭിവർത്തതി. അനാഥാവിഹ സംസാരേ, ഈ സംസാരത്തിൽ അനാദിയായിട്ടുള്ള ഈ സംസാരത്തിൽ സഞ്ചിത കർമ്മബോധയ അനേക ജന്മങ്ങളോടുകൂടി കർമ്മങ്ങൾ സഞ്ചയിച്ചു വെച്ചിട്ടുണ്ട്. സഞ്ചയിച്ച് കഴിഞ്ഞ കർമ്മം ഫലിച്ച് നമുക്ക് അനുഭവമായിട്ടില്ല, ഇരിക്കുന്നേ ഉള്ളൂ, അത് ബോധപ്പെടുത്തില്ല. എത്ര ജന്മമെടുത്താലും അനുഭവിച്ചേ തീരുവുള്ളൂ. അപ്പം ഇങ്ങനെ സംസ്കാര രൂപത്തിൽ സഞ്ചയിച്ച് വെച്ചിരിക്കുക,
കർമ്മകോടയെല്ലാം അങ്ങനെ കൂടി കൂടി കർമ്മങ്ങൾ സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന കർമ്മങ്ങളെല്ലാം തന്നെ അനേന വിജയം വ്യാന്തി ഇങ്ങനൊരു സമാധി കൊണ്ട് വിജയിച്ചു കൊടുക്കും. നമ്മൾ എത്രയോ ജന്മങ്ങൾ കൊണ്ട് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എന്നാൽ അനുഭവിച്ച് തീരാത്ത് സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ കർമ്മങ്ങളെല്ലാം തന്നെ സഞ്ചിത കർമ്മങ്ങളെല്ലാം തന്നെ ഈ സമാധി അനുഭവത്തിൽ ഇല്ലാതെയാണ് നശിച്ചു പോകുന്നത്. അനേന വിജയവ്യാന്തി ശുദ്ധോ ധർമ്മോ വിവർത്തത്. ശുദ്ധമായ കർമ്മം എല്ലാ കർമ്മങ്ങളും എല്ലാ സഞ്ചിത കർമ്മങ്ങളും നശിച്ചു കഴിയുമ്പോൾ ആ പരിശുദ്ധമായ കർമ്മ ആത്മവസ്തു തന്നെ ഇന്ന് പ്രകാശിക്കുന്ന മനസ്സിൽ ധർമ്മമേഘം ഇമം പ്രാഹു ഇമം ഈ സമാധിയെ ധർമ്മമേഘം എന്ന് പറയും. ധർമ്മമേഘം ഇമം പ്രാഹു സമാധി യോഗവിത്തമാക ഇമം സമാധി ധർമ്മമേഘം പ്രാഹു. ആരാണ് പറയുന്നത്? യോഗവിത്തമാക യോഗി അല്ല യോഗത്തെ പറ്റി അറിയാവുന്ന ആളുകൾ പറയുന്നു ഇത് ധർമ്മമേഘമാകുന്നു ഈ സമാധി. വർഷത്യേഷ ഏതോ ധർമ്മ അമൃതധാര സഹസ്രശരം. ഇതെന്താണ്? വർഷത്യേഷ ഏതോ ധർമാമൃതധാര. ധർമാമൃതധാര എന്ന് ആത്മധർമ്മം തൻ്റെ ആത്മസ്വരൂപത്തെ കുറിച്ചുള്ള ആ ഒരു ബോധം ആ ധർമ്മത്തെ വർഷം അത് നല്ലപോലെ അതായത് എപ്പോഴും ആ ഇങ്ങനൊരു സമാധി ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുഖമായി തോന്നുന്ന വസ്തു ആ സംഭവത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതുപോലെ ഈ ലോകം നമുക്ക് ആദ്യമായ ഒരു അനുഭവം ഉണ്ടായിരുന്ന ഒരു വിഷയവുമില്ലാതെ ആ കേവല ബോധം മാത്രമാകുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ എപ്പോഴും ചിന്തിക്കും. പിന്നീട് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് വർഷവിയേഷ ധർമ്മം ഇങ്ങനെയുള്ള ആത്മധർമ്മം ഒരവസ്ഥ സമാധി അവസ്ഥ ഉണ്ടായ ഒരാളിന് അത് എപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും. വർഷം മഴ പെയ്യുന്നത് പോലെ അതായത് തുടർന്ന് ഇങ്ങനെ ഓർത്തിരിക്കുന്നു നിറം മനസ്സിലാകാൻ ഒരവസ്ഥ അനുഭവം നിലനിൽക്കും. അമുന വാസനാകാരേ നിശേഷം പ്രവിലാവിലേ അത് അമുന ഇതുകൊണ്ട് അതായത് എപ്പോഴുള്ള അനുസന്ധാനമുണ്ട് ആത്മസ്വരൂപ ഒരു അപരോക്ഷമായ ഒരു അനുഭവം ഉണ്ടായിട്ട് അതിനെ തുടർന്ന് ചിന്തിച്ച് ആ ഒരു സംസ്കാരം വളർന്നു കഴിയുമ്പോൾ അതുകൊണ്ട് വാസനാകാരെ നിശേഷം പ്രവിലാവിലെ വാസനകളെല്ലാം നിശേഷം ഇല്ലാതായിക്കൊണ്ടിരിക്കും. അങ്ങനെ തരുന്നാൽ സമൂല ഒന്മൂലിതേ പുണ്യപാപാക്കിയ കർമ്മസന്ധ്യം. പുണ്യം പാപം കർമ്മചതുവിധിയാണ്. പുണ്യവും പാപം ഈ പുണ്യവും പാപവുമായ കർമ്മങ്ങളെല്ലാം ഇല്ലാതായി തീരുന്നു. സമൂല ഒന്മൂലിത വേരോടെ വിടുകയാണ് ഈ സമാധി. പുണ്യപാപങ്ങളാകുന്ന കർമ്മങ്ങളെയും ഇതുവരെ സഞ്ചയിച്ചു വെച്ചിരുന്ന കർമ്മങ്ങളെയും എല്ലാം തന്നെ സമൂല വേരോടെ വാക്യം അപ്രതിബദ്ധം സത്രാ പരോക്ഷാവകാശിലേ കരാമലകവൻ ബോധം അപരോക്ഷം പരിശോധിതെ. ഇപ്പം വാക്യം അപ്രതിബദ്ധം പ്രാക് അതായത് നേരത്തെ ആദ്യം നമുക്ക് ഒരു തത്വമസിക്കാർക്കാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പൊ തത്വമസിയിൽ നിന്നുള്ള ആ ഒരു വാചകത്തിന്റെ അർത്ഥം പരോക്ഷമാണ്. അതായത് നമുക്ക് ആ എന്താ പറഞ്ഞ പോലെ ധ്യാതാവും ധ്യാനവും എല്ലാം അസ്തമിച്ച ഒരവസ്ഥ ഉണ്ടായില്ല. പക്ഷെ നമ്മള് അർത്ഥം പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഒരു അപരോക്ഷമായ ഒരു ബോധമുണ്ട്. അപ്പൊ പരോക്ഷമായ ഒരു ബോധമുണ്ട്. പരോക്ഷം ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ അത് ഉണ്ടാകുന്നൊക്കെ നമ്മൾ പറയുന്നത് പരോക്ഷമായ ഒരു ബോധമുണ്ട്. അവിടെ ചെന്ന് കാണണം അപരോക്ഷമായിട്ട് അറിയണം. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അതിനെ പ്രത്യക്ഷമായിട്ട് കാണുന്നത്. എന്തോ ഇതാണല്ലോ സ്വരൂപം മനസ്സിലായത്. ഇതുവരെ അതുവരെ അതിനെ കുറിച്ചൊരു അതിനെ കർത്തൃതന്ത്രം പോലെ നമ്മുടെ ഭാവന അനുസരിച്ചുള്ള ഒരു അറിവേയുള്ളൂ. അപ്പൊ ആ ഒരു ഭാവന അനുസരിച്ചുള്ള അറിവാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പം ഈ മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയായിട്ട് ഒരു ബോധമുണ്ടെന്ന് നമ്മൾ കുറച്ച് ഇങ്ങനെ മനസ്സിലായി. അങ്ങനെ വ്യക്തമായിട്ട് അറിഞ്ഞ് അപരോക്ഷമായിട്ട് അറിഞ്ഞില്ലെങ്കിലും ആ ഒരു ബോധമുണ്ടായി. അതിനാണ് പരോക്ഷ ബോധം. ആ പരോക്ഷ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അപരോക്ഷമാക്കാൻ പരിശ്രമിക്കും. അപരോക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു ഇന്ദ്രിയം കൊണ്ടുവല്ല ആ വിഷയത്തെ അറിയുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷമാണ്. പക്ഷേ നമ്മൾ അനുഭവ സ്വരൂപത്തിൽ അറിയുന്നു. അതുകൊണ്ട് അപരോക്ഷം. വാക്യം അപ്രതിബദ്ധം സൽ പ്രാക്. അപ്പൊ നേരത്തെ അത് പരോക്ഷമായിരുന്നു.
നമ്മൾ ഇങ്ങനെ ഒരു അനുമാനിച്ചതേ ഉള്ളൂ, ഇങ്ങനെ ഒരു എണ്ണം ഉണ്ട് എന്ന് ഈ വാചകങ്ങളൊക്കെ കേട്ട് അനുമാനം കൊണ്ട് അറിഞ്ഞതേ ഉള്ളൂ. അതിനെ പരോക്ഷം അവഭാസതയെ നമ്മുടെ പ്രയത്നം കൊണ്ട് പരോക്ഷമായി പ്രത്യക്ഷമായി നമുക്ക് അനുഭവപ്പെടും. പ്രത്യക്ഷം അതിനെ നമുക്ക് ആ അനുഭവത്തിൽ എത്തുന്നു, നമ്മൾ അനുഭവ സ്വരൂപമായിട്ടുള്ള പ്രകാശിക്കുന്നു. ആ ജ്ഞാനം എന്നുള്ള അനുഭവത്തിന് അവലംബമായിട്ട് അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നു. അത് അങ്ങനെ പ്രകാശിക്കുന്നു, അപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ യഥാർത്ഥ സ്വരൂപമായിട്ട് പ്രകാശിക്കുന്നു. ആ അറിവ് താനായിട്ട് പ്രകാശിക്കുന്നു, അപ്പോഴേ അത് അനുഭവം. പരോക്ഷം പരോക്ഷം അവഭാസിനെ കരാമരകവൽ ബോധം അപരോക്ഷം സൂര്യതയും. അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് പരോക്ഷ ബോധമാണ്, അതായത് പ്രത്യക്ഷമായിട്ട് നമ്മൾ അറിയുന്നില്ല. ഈ വാദങ്ങളിൽ നിന്നും നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചു എല്ലാം ഇങ്ങനൊരു ഇങ്ങനൊരു ബോധസ്വരൂപം ഉണ്ട് എല്ലാത്തിനും സാക്ഷിയായിട്ടും പരോക്ഷമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ തെളിഞ്ഞ മനസ്സ് വെച്ചുറപ്പിച്ച് അതിൽ ചിന്തിച്ച് ചിന്തിച്ച് ക്രമേണ എല്ലാ മനസ്സിൻ്റെ എല്ലാ ചലനങ്ങളും നമുക്ക് അസ്തമിച്ച് ആ മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കുമ്പോൾ ആ ആത്മസ്വരൂപം അത് വ്യക്തമായിട്ട് പ്രകാശിക്കുന്നു. അപ്പോൾ അത് അപരോക്ഷമാണ്. വൃത്തിവ്യാപ്തി എന്ന് പറയാം, അപരോക്ഷം എന്ന് പറയുന്നതിന് വൃത്തി നമ്മുടെ മനസ്സ് അതിൽ വ്യാപരിക്കണം, അതിൽ വ്യാപിക്കണം. എന്തെങ്കിലും നമ്മളൊന്ന് അറിയണമെങ്കിൽ, ഏതെങ്കിലും ഒരു വസ്തുവിനെ അറിയണമെങ്കിൽ വൃത്തി അതിൽ ചെന്ന് നമ്മുടെ ഈ പുസ്തകം ഇടിരുന്നാലും അറിയണമെങ്കിൽ നമ്മൾ കണ്ണിക്കൂടെ അത് കാണണം അല്ലേ. അപ്പൊ കണ്ണിക്കൂടെ നമ്മൾ അന്തരണം പോയി ഈ കൃതാകാരമായിട്ട് ഇരുന്നപ്പോഴാണ് നമ്മൾ അതിനെ കാണുന്നത്, ഉണ്ടെങ്കിൽ കാണാൻ സാധ്യത. കണ്ണങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ കാണുന്നു. അപ്പൊ വൃത്തി വ്യാപ്തി മനസ്സ് ഇതിൽ വ്യാപിക്കണം. ഈ വിഷയത്തിൽ മനസ്സ് എപ്പോഴാണോ വ്യാപിക്കുന്നത് അപ്പോഴാണ് വിഷയം നമ്മൾ അറിയുന്നത്. അതുപോലെ ഈ മനസ്സ് ആത്മാവിൽ വ്യാപിക്കണം. ആ സാക്ഷി വരെ എത്താൻ പറ്റില്ല. സാക്ഷി വ്യാപിക്കുന്നത് വൃത്തിവ്യാപ്തി എന്ന് പറയുന്നത് വൃത്തി വ്യാപിക്കണം, വൃത്തി അത് ചെല്ലണം. ഗീതയെ പറയുന്ന പോലെ ബ്രഹ്മസംസ്പർശൻ ബ്രഹ്മസംസ്പർശൻ സുഖമക്ഷയ വസ്തുത. ആ ബ്രഹ്മസംസ്പർശ അതായത് യോഗം സംഭവിക്കുക. അല്ലെങ്കിൽ യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം യോഗം എന്ന് പറഞ്ഞാൽ ഒരു ശീർഷാസനം കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരെണ്ണം കാണിക്കുക അതൊന്നും അല്ല. യോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ദുഃഖസംയോഗ വിയോഗം യോഗ സംയോഗം എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ദുഃഖ സംയോഗത്തിൽ ദുഃഖ സുഖ ദുഃഖ അവിയോഗത്തോടും കൂടാതെ ഈ പറഞ്ഞ അവസ്ഥയുണ്ട്, അതാണ് യോഗം. അവിടെ ജീവാത്മാവും പരമാത്മാവും ഒന്നായി തീരുന്നു, ഒന്നാണത്. അവിടെ ഈ ജീവാത്മാവിൻ്റെ ആ പ്രതിബിംബപൂർവമായിരിക്കുന്നത് ശേഷമില്ലാതാണെങ്കിൽ നമ്മുടെ മുഴുവനും ഈ പ്രാരബ്ധം ചെയ്യും. അല്ലെങ്കിൽ ആ അങ്ങനെ വരുന്ന അവിടെ കുറെ അതിൻ്റെ സമാധി സാമ്യങ്ങളൊക്കെ അങ്ങനെയല്ലേ സമാധിയാകുന്നു സമാധിയാകുന്നത്. ഈ സമാധി അല്ല ഉദ്ദേശിക്കുന്നത്, പ്രാണവി ഈ മരിക്കുക എന്ന് പറയുന്ന പ്രാണവിയോഗ സംഭവിക്കുക. ആ സമാധി വ്യത്യാസം ആ ഈ ശരിയായ ജ്ഞാനിയാണെങ്കിൽ ആ സമയം അവരുടെ മനസ്സ് ആ സമാധി സ്ഥിതിയിലായിരിക്കും. പലരും അങ്ങനെയാണല്ലോ സമാധി സ്ഥിതിയിൽ തന്നെ ഇരിക്കുമ്പോൾ അവരുടെ ജീവം ഒരു പരീക്ഷത്തിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടു. പരീക്ഷത്തിന്റെ കഥ എന്താണല്ലോ പറയുന്നത്, അദ്ദേഹം കഥ കേട്ട് 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 കഥയല്ല ആശ്രയം എന്ന് പറയുന്ന അവസാനത്തെ പന്ത്രണ്ടാം സ്കന്ധത്തിലെ ആശ്രയം സകല ഈ പ്രപഞ്ചത്തിനും ആശ്രയമായിരിക്കുന്ന അധിഷ്ഠാനമായിരിക്കുന്ന വസ്തു യാതൊന്നാണ് അതാണ് ആശ്രയം. ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു സ്കന്ധമാണ് പന്ത്രണ്ടാം സ്കന്ധം. അവിടെ പറയുന്നത് ഈ ശുഗന്റെ ഉപദേശം കേട്ട് 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 അദ്ദേഹം ജ്ഞാനിയായിരിക്കും. ആ ഭഗവാനെ തന്നെ മനസ്സിലാണ്. അപ്പൊ ശ്രീശുഗൻ തന്നെ പറയുന്നുണ്ട് ഭഗവാനെ എനിക്കിങ്ങനെ ഇരിക്കാം, ഞാൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പം ശുഗൻ മനസ്സിലായി ഇനി ഇദ്ദേഹത്തിന് നമ്മുടെ ആവശ്യമൊന്നുമില്ല, ശ്രീശുഗൻ അങ്ങ് പോകും. അത് കഴിയുമ്പോൾ ഇദ്ദേഹം അങ്ങനെ ഇരിക്കും, ശരീരം പോകുന്നു അറിയുന്നു തന്നെ അറിയുന്നു. ഞാനൊന്നും ഒരു എണ്ണം ഇല്ല ഞാനൊന്നും ഇല്ല അവിടെ ഈ ശരീരം ഉള്ളപ്പോഴാണ് അത് ഞാനൊക്കെ അറിയുന്നത്. അദ്ദേഹം മനസ്സ് ആ യശുവിൽ തന്നെ ഉറച്ചു കഴിഞ്ഞപ്പം പിന്നെ
അദ്ദേഹത്തിന്റെ ശരീരം കഷായി കഴിഞ്ഞു, അദ്ദേഹം അറിയുന്നില്ല. അങ്ങനെയാണ് അവിടെ ഞാനാണോ ശരീരമാണോ ഒരു ഒരു ദ്വൈത അനുഭവമില്ല ആ അവസ്ഥയിൽ. അതാണ് സത്യം എന്ന് മനസ്സിലാക്കിയ ആക്കിയ ഒരാളിന് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെന്റെ പ്രാരത്ഥം കൊണ്ട് വരുന്നതാണ്, സത്യം ഇല്ലെന്നുള്ള ബോധമാണ്. ബോധമാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ സാക്ഷി എന്തോ സാക്ഷിയും ബോധവും ഒന്ന് തന്നെയാണ്. സാക്ഷി എന്ന് പറയാൻ കാരണം വിദ്യാലേശമുണ്ടല്ലോ, സാക്ഷിത്വമുണ്ടല്ലോ. സാക്ഷിത്വം ഞാന് ഞാനെന്നുള്ള ഇപ്പൊ ഞാനെന്ന് വെച്ചാണല്ലോ നമ്മൾ അന്വേഷണം. ഇപ്പൊ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് ഈ മൂന്ന് അവസ്ഥകൾക്കും അപ്പം സാക്ഷിയാണെന്ന് മനസ്സിലായി. അപ്പൊ മൂന്ന് അവസ്ഥകളെ വെച്ചോണ്ടാണ് സാക്ഷിത്വം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സാക്ഷിത്വം. കേവല ബോധത്തിന് സാക്ഷിയാൻ വേറെ ഒന്നും ഇല്ലല്ലോ, സാക്ഷ്യമില്ല. സാക്ഷിയോടെ സത്യമല്ല എന്ന് മനസ്സിലാക്കി ആ സാക്ഷ്യത്തെയും കടന്നു കഴിയുമ്പോഴാണ് ബോധം, കേവല ബോധം. അപ്പൊ സാക്ഷിത്വം നമുക്ക് കുറച്ചെങ്കിലും ദ്വൈത ബോധം ഉണ്ടെങ്കിൽ അവിടെ സാക്ഷിത്വമാണല്ലോ, കാരണം സാക്ഷിയാണ് ഞാൻ പ്രകാശിപ്പിക്കുന്നത്. പരോക്ഷം ബ്രഹ്മജ്ഞാനം ശബ്ദം ദേശീയബോധം ബുദ്ധിപൂർവ്വം ഭാവം കൃഷ്ണം ബഹരി വന്യ പരോക്ഷ ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ പോലും നമ്മൾ മനഃപൂർവ്വം ചെയ്ത ഭാവം പോലും ഇല്ലാതായി തീരുന്നുണ്ട്. പരോക്ഷമായിട്ടെങ്കിലും ഒരു ബോധം ഉണ്ടെന്ന് ആ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ മനഃപൂർവ്വം ചെയ്ത ദോഷം ഭാവമാണ് ഇപ്പോൾ ഇല്ലാതായി തീരുന്നത്. ബുദ്ധിപൂർവ്വം ഭാവം സ്വസ്നം ലഹരി തന്നിവത് അപരോക്ഷാത്മവിജ്ഞാനം ശാസ്ത്രം ദേശീയപൂർവകം സംസാരകാരണാജ്ഞാനമസ്കര അപരോക്ഷാത്മവിജ്ഞാനം. അപരോക്ഷമായി അതായത് പരോക്ഷമല്ലാതെ അനുഭവ സ്വരൂപമായി. പരോക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു അത് പരോക്ഷമാണ്. നിങ്ങൾ നേരെ കണ്ടിട്ടല്ലല്ലോ അറിയുന്നു. എന്റെ വരന്റെ അക്ഷം കൊണ്ട് അറിയുന്നത് പരോക്ഷം. അപ്പൊ ധർമ്മസ്വാമികൾ പറഞ്ഞു ഇങ്ങനൊരു വസ്തുവുണ്ട്, എല്ലാത്തിനും സാക്ഷിയായിട്ടൊരു വസ്തുവുണ്ട് എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കാം. അത് പരോക്ഷമാണ്, ആരെയും സ്വാമി പറഞ്ഞുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അപ്പൊ അത് പരോക്ഷമായത് ആ പരോക്ഷം പരോക്ഷമായ ആ അറിവ് അറിവിന് ശേഷം നല്ലതുപോലെ ചിന്തിച്ച് അപരോക്ഷ അവനെ അനുഭവ സ്വരൂപത്തിലറിയും, അപരോക്ഷമായിട്ടറിയും. പരോക്ഷമായി നമ്മളിങ്ങനൊരു ബോധത്തിൽ സാക്ഷിഭാവമുണ്ട് എന്ന് ഗ്രഹിച്ചതിനെ നമ്മൾ നല്ലതുപോലെ പ്രയത്നിച്ച് ഇതുപൂർവ്വം ചിന്തിച്ച് ആ അപരോക്ഷമായിട്ട് ആ വിഷയത്തിലേക്ക്, അതായത് സകല വൃത്തിയുടെ മനസ്സിനെ കാട്ടങ്ങി ആ അപരോക്ഷമായിട്ട് നമ്മൾ സ്വന്തം അനുഭവം. അതായത് അപരോക്ഷം എന്ന് പറഞ്ഞതാണ്, വേറെ ആൾ പറഞ്ഞറിയുന്നതല്ല, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം അനുഭവം. അങ്ങനെ പരോക്ഷമായ അപരോക്ഷമായ ആത്മവിജ്ഞാനം ശാബ്ദം ദേശീയപൂർവം അത് ശ്രുതി പ്രകാരമായിട്ട് ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള ആ ആത്മസ്വരൂപത്തെ ബോധിക്കും. കാരണം ശ്രുതിവാദത്തിന് സ്വരൂപ സംസ്ഥിതി ഞാൻ എങ്ങനെ നേരിടുന്നു എന്ന് സാഹചര്യം ശ്രുതി പറയുന്നതാണ് നേരിടുന്ന സ്വരൂപം. അത് ദേശീയപൂർവകം ശ്രുതിയിൽ പറയുന്നതനുസരിച്ച് ഒരാൾ പറയുന്നത് കേട്ടിട്ട് സംസാര കാരണാജ്ഞാനം അങ്ങനെയുള്ള അങ്ങനെ ഉണ്ടാകുന്ന ആ അപരോക്ഷ വിജ്ഞാനം ആത്മവിജ്ഞാനം സംസാരത്തിന് അതായത് ഇവിടെ സുഖങ്ങൾക്ക് അനുഭവം ഈ ജീവിത അനുഭവങ്ങൾക്ക് കാരണമായി കഴിഞ്ഞ അജ്ഞാനമാകുന്ന തമസം. നമ്മളിപ്പം ഞാൻ അനുഭവിക്കുന്നു ഞാൻ സുഖിക്കുന്നു ദുഃഖിക്കുന്നു അത് ശരിയായ അറിവില്ല, അത് സാക്ഷിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അനുഭവം ഉണ്ടാകുന്നത് നമ്മുടെ അറിവില്ലായ്മ, ആ അറിവില്ലായ്മയാകുന്ന തമസിനെ ഇല്ലാതാക്കുന്ന ചണ്ഡഭാസ്കരൻ ചണ്ടവേഗം അതിവേഗം ചണ്ട അതി തീവ്രമായിട്ട് നിൽക്കുന്ന കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ആ സൂര്യനെ പോലെ നമ്മുടെ അജ്ഞാനത്തെ ഇല്ല നശിപ്പിച്ചു കഴിഞ്ഞു. ആ അജ്ഞാനം തമസിനെ തമസിനെ ഈ സൂര്യൻ ഇല്ലായ്മ ചെയ്യുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. ദുഃഖന്ധത്വവിവേകമുണ്ഡിതായ വിധിരൻ മനസ്സമാഹായ വിവേകശംസവിരണ്ടം വരണ്ടരോ മറ്റു പ്രകാരം ആ
ആത്മബോധം ഉണ്ടാകുകയാണെങ്കിൽ എല്ലാ സംസാരങ്ങളും ചില പെട്ടെന്ന് അതിന് പിന്നെ പിന്നെ താമസമില്ല. ഇത് അറിയുക എന്നതിന് ഇപ്പൊ തന്നെ ബന്ധങ്ങളെല്ലാം സംസാര ബന്ധങ്ങളെല്ലാം തന്നെ തീർന്ന് മനസ്സ് സമാധാനത്തെ പ്രാപിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞെങ്കിലും അതുപോലെ കേൾക്ക് മനസ്സിലാക്കി ഇതിപ്പം നമുക്കൊരു വഴി പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഇങ്ങോട്ടോട്ട് പോവുക എന്നൊരു വഴി പറഞ്ഞാൽ ഇവിടെ നിന്ന് ഗവൺമെന്റിനോട് പറഞ്ഞാൽ ആദ്യം ഇവിടെ പോയി ബസ് സ്റ്റോപ്പിൽ ചെല്ലണം എന്ന് പറയണമെങ്കിൽ എന്ന് നമുക്ക് പറയാനേ പറ്റും. നമ്മൾ തന്നെ പോയല്ലേ നമ്മുടെ അവിടെ ചെല്ലും എന്ന് പറയുന്നുണ്ട്. പോയിട്ടുള്ള അല്ല പറയുന്നാണ് പോയിരിക്കണം, അല്ലാതെ പറഞ്ഞാൽ എങ്ങനെ അറിയുന്നത്? അവിടെ ഉറപ്പില്ലല്ലോ ഇങ്ങനെ പോയാൽ ചെല്ലുമായിരിക്കും എന്നല്ലേ പറയാൻ പറ്റും. അവിടെ ചെല്ലും എന്ന് പറയണേ നമുക്കത് അറിയാമായിരിക്കണം തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് പറയാം. അങ്ങനെ ഒരാളാണ് ചെയ്യുന്നത്, ആ വഴിയെ നമ്മൾ തന്നെ സഞ്ചരിക്കണം. നമ്മൾ തന്നെ സഞ്ചരിച്ച് നമുക്ക് അവിടെ എത്താൻ പറ്റും.